ഇന്നത്തെ തായ്ലൻഡ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് സയാം എന്ന പേരിലായിരുന്നു. ലോകത്താദ്യമായി ശരീരങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്ന ഇരട്ടകൾ ജനിച്ചത് സയാമിലാണ്. 1811 ചാൻ യങ് അതായിരുന്നു ഇരട്ടകളുടെ പേര്. പിറന്നത് സയാമിലായതുകൊണ്ട് ഈ ഇരട്ടകൾ സയാമീസ് ഇരട്ടകൾ എന്നറിയപ്പെട്ടു. 32-ാമത്തെ വയസ്സിൽ ഇവർ വിവാഹം കഴിച്ചു. അമേരിക്കൻ സഹോദരികളായ സാറയും അഡലയുടെയുമായിരുന്നു ഭാര്യമാർ. ഒരാൾക്ക് 10 മറ്റേയാൾക്ക് 12 മക്കളുണ്ടായി. 1874 ജനുവരിയിലാണ് സയാമീസ് ഇരട്ടകൾ മരിച്ചത്. വിചിത്രമായ സംഗതി, ഇവരിൽ ഒരാൾ മരിച്ച് 3 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്തയാളുടെ ജീവൻ പോയത് എന്നുള്ളതാണ്. ഇന്ത്യയിലും ഇതേപോലുള്ള ഇരട്ടകൾ ജനിച്ചു. 1929 ദക്ഷിണേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഗംഗമ്മ ഗൗരമ്മ അതായിരുന്നു പേര്. 22 വയസ്സുവരെ മാത്രമേ അവർ ജീവിച്ചുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഒരു റിപ്പോർട്ടുകളിലും വെളിപ്പെടാതെ കേരളത്തിലെ മഞ്ചാടിക്കടവ് എന്ന ഗ്രാമത്തിൽ പുറം ലോകവുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു പ്രദേശമാണതെന്ന് പറയാം. അവിടെ വാരിക്കുഴി അച്യുതമാരാർ എന്നയാൾക്കുമുണ്ടായി വയറും വയറും ഒട്ടിച്ചേർന്ന രണ്ട് അപൂർവ സന്തതികൾ. പ്രേമൻ ദാസൻ എന്നീ പേരുകളുമായി മഞ്ചാടിക്കടവിന്റെ ഐശ്വര്യവും ഭാഗ്യവുമായി 10-26 വർഷമായി ഇവർ ജീവിക്കുന്നു. സ്ഥലം മനോഹരായിട്ടുണ്ട് ചേട്ടാ. ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാ? നല്ല സഹകരണമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ചേട്ടനോട് എല്ലാം അങ്ങ് തുറന്നു പറയാലോ. ഒരു കാര്യം അറിയാനാണ് ഇത്രയും ദൂരം താണ്ടി ഈ ഗ്രാമത്തിലേക്ക് വന്നത്. ഞാൻ രാഷ്ട്രഭൂമി വാരികയുടെ എറണാകുളം ലേഖകനാ. ഈ ഗ്രാമത്തിൽ വയറും വയറും ഒട്ടിച്ചേർന്ന അപൂർവ സഹോദരന്മാർ ജീവിച്ചിരിപ്പുള്ളതായി ഒരു വാർത്ത അറിഞ്ഞു. സംഗതി രഹസ്യമായി കിട്ടിയ ന്യൂസാ. മറ്റു പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഫോട്ടോ സഹിതം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് കിട്ടും. അതിനുവേണ്ടി ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ചേട്ടനെ പ്രത്യേകം കാണുന്ന കാര്യം ഞാൻ ഏറ്റു. ചേട്ടന്റെ വീട് എവിടെയാ? എനിക്ക് നീന്താൻ അറിയില്ല. അയ്യോ, ആരെങ്കിലും ഓടി വരെ. അയ്യോ ചേട്ടാ, നീന്തി പോലെ ചേട്ടാ. അയ്യോ ചേട്ടാ. അത്യാവശ്യത്തിന് അഡ്വാൻസ് ആയി കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളായിട്ടല്ല കൊല്ലല്ലേ? നിന്നെ വെച്ച് വാട്ടാവണ. എന്തിനാ തള്ളുന്നെന്ന് പറഞ്ഞിട്ട് തള്ളല്ലേ ചേട്ടന്മാരെ? ആ കാണുന്ന എന്നാന്നറിയാനൊക്കെ അതോ
അതൊരു തെങ്ങ്. അതൊരു തെങ്ങാണെന്നാണ് എന്റെ വിശ്വാസം ചേട്ടന്മാരെ, അല്ലേ? അല്ലെങ്കിൽ മാറ്റി പറയാ. അതെ, അത് തെങ്ങ് തന്നെ. ആ തെങ്ങ് ഇവിടെ വരാൻ ഒരു കാരണവും കൂടെ ഉണ്ട്, അറിയാമോ? അതെന്താണാവോ കാരണം? കുറെ നാൾ മുമ്പ് നിന്നെ പോലെ ഒരുത്തിന് ഇതേ ആവശ്യത്തിന് ഇവിടെ വന്നിരുന്നു. അവനെ ഞങ്ങൾ അടിച്ചു കൊന്ന് കുഴിച്ചു മൂടിയത് അവിടെയാ. അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ തെങ്ങിന്റെ അവിടെ നട്ടത്. ഇവിടെ ഇനിയും തെങ്ങും തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. നീ ഈ ഗ്രാമത്തിൽ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു ഇരട്ടകളെ കുറിച്ച് കേട്ടിട്ടുമില്ല. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ടില്ല, തെങ്ങും തൈ കണ്ടിട്ടില്ല. പത്രം പത്രം ചേട്ട വേഗം തള്ളിയാ ചേട്ടന്മാരെ. െ വിശേഷിച്ച് കൊഴുപ്പിച്ച് അങ്ങ് തിമിർക്കുണ്ടായല്ലോ. ഇന്ന് എന്റെ പ്രേമദാസന്മാരുടെ പിറന്നാളാ. 26 വർഷം എന്റെ മക്കളുടെ പ്രാണൻ നിലനിന്നത് ദേവിയുടെ കാരുണ്യം കൊണ്ടാ. ദീർഘായുസിനൊരു വഴിപാട് അത്ര തന്നെ. ഇത്രയും നാളെ അവർ ജീവിച്ചത് അത്ഭുതം തന്നെയാ കേട്ടോ. ജനിച്ച 3-4 മുമ്പ് എന്നെ മരിക്കുന്നല്ലേ എല്ലാരും പറഞ്ഞത്. തിരുമേനി അടക്കം. ഏതായാലും നമ്മൾ ഭാഗ്യമുള്ളവരാ. പ്രേമദാസന്മാരുടെ ജന്മശേഷ ഈ ഗ്രാമത്തില് ഇക്കണ്ട അഭിവൃദ്ധിക്കുണ്ടായത്. അത് ഇനി ഉണ്ടാവും തിരുമേനി. ഈശ്വരൻ എനിക്ക് അറിഞ്ഞു തന്ന നിധിയാ എന്റെ മക്കൾ. നാ പിന്നെ ഞാൻ വരട്ടെ തിരുമേനി. എന്താ ഇനാശോ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞുള്ള എടുത്തു കൊടുക്കട. ഇനാശോ ഇത് ലൂസ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. ഇതുപോലത്തെ എണ്ണം കൂടി തയ്ച്ച് എന്റെ തലക്ക് ലൂസ് വരുമെന്ന എന്റെ സംശയം. മരാരെ, ലോകത്തിൽ ആദ്യമായിട്ട് ഇതുപോലത്തെ ഷർട്ട് തയ്ക്കുന്ന തയ്യൽക്കാരൻ ഞാനായിരിക്കും. മാരാർക്ക് എന്തുകൊണ്ട് ലാഭ? മക്കൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഷർട്ട് മതി. കല്യാണം കഴിക്കുമ്പോ രണ്ടുപേർക്കും കൂടി ഒരു പെണ്ണന്വേഷിച്ച മതിയില്ല. മാരാരെ, ഒന്നും തോന്നണ്ട, ഞാനൊരു ഫലിതം പറഞ്ഞതല്ലേ. ഇതൊരു ഫലിതം എന്ന് കൂട്ടിയാ മതി. എന്താ വെയിലിന്റെ ഒരു ചൂട്. മക്കളെ, പ്രേമദാസാ, പ്രേമദാസാ. വലിയേട്ടൻ കൊച്ചേട്ടൻ ഇവിടില്ല. രണ്ടാളും കൂടി അങ്ങോട്ട് പോയി. ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് പുഴയും മുങ്ങി കുളിക്കാനെന്ന് പറഞ്ഞു പോയതാ. ഈശ്വരാ, എന്ത് അബദ്ധമായി ഈ കുട്ടികൾ കാണിക്കണത്. പുഴയിൽ പോയി കുളിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. എടി, നിനക്കൊക്കെ എന്ന് പറഞ്ഞ വിലക്കായിരുന്നില്ലേ? ഞങ്ങള് പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ? ഭഗവതി, ഒരു ആപത്തം ഉണ്ടാക്കല്ലേ. എന്റെ ഭഗവതി, മുങ്ങി ചത്താ മതിയായിരുന്നു. വിശാലം, പിറന്നാളായിട്ട് ഇന്നെങ്കിലും അവർക്ക് ഇത്തിരി സ്വസ്ഥത കൊടുത്തൂടെ. എങ്ങനെ പറയാതിരിക്കും? ആ പണ്ടാളുകൾക്ക് വെച്ച് വളർന്ന് മനുഷ്യർ ഒരു പരുവത്തിലായി. ഇത് എന്തോരം ഒടുക്കാത്ത തീറ്റയാവന്മാരുടെ. എന്റെ മക്കൾക്ക് പോലും നേരെ ജോലി കൊടുക്കാൻ കഴിയണ്ടോ? എന്റെ വിശാലം, നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ പറ്റതല്ല എന്ന് വെച്ച് പ്രേമദാസന്മാർ നിന്റെ മക്കളല്ലാതാവും. വിഷമിച്ചിട്ടെന്താ കാര്യം? അന്ന് ആ സായിപ്പും കൂട്ടരുമെന്ന് വില പറഞ്ഞപ്പോ എത്ര ആവശ്യം ഞാൻ പറഞ്ഞതാ കൊടുക്കാൻ. കേക്കട്ടെ, ഇനിയും സമയമുണ്ട്. പട്ടണത്തിൽ ഒരു സർക്കസുകാർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുത്താ നമ്മൾ പറഞ്ഞ കാശ് അവര് തരും. അവനെ തൊട്ടാ വിവരം അറിയും, ഇല്ലെങ്കിൽ ഞാൻ വിവരം അറിയിക്കും. പുഴയിൽ പോയി നോക്ക്, എന്തായാലും ചാവുമ്പോ ഒരുത്ത മാത്രമായിട്ട് ചാവില്ല, രണ്ടും കൂടിയ ചാവൂ. എനിക്ക് പുഴ കുളിക്കണം. വേണ്ട ദാസ, ചാടണ്ട, പുഴയിൽ മുങ്ങി കുളിക്കാൻ ഞാനില്ല. മേഡം, ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. വേണ്ട ദാസ, ചാടണ്ട, എനിക്ക് പുഴയെ ചാടി കുളിക്കാൻ പേടിയാ. വേണ്ട ദാസ, എനിക്ക് ചാടിയേ പറ്റൂ. വേണ്ട ദാസ, ചാടണ്ട, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ. നീ പേടിക്കണ്ട, എനിക്കും നീന്താൻ അറിഞ്ഞൂടാ. വേണ്ട ദാസ, ദാസ എടാ, നമുക്കൊന്ന് ചാടി നോക്കാം. എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയി കുളിക്കാം. എടാ, വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്താൻ പഠിക്കൂ. എനിക്ക് നീന്താൻ പഠിക്കണ്ട. നീ പഠിക്കണം. എനിക്ക് നീന്താൻ പഠിക്കണ്ട ദാസ. ഞാൻ ഇപ്പൊ തന്നെ.
മക്കളെ എന്ത് വിഡിത്താ നിങ്ങളെ കാണിക്കണത്? പുഴയിൽ ഒന്ന് കുളിക്കണം എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ? എവനാണ് എന്നെ കുളിക്കാൻ നിർബന്ധിച്ചത്? എനിക്ക് പുഴയിൽ ഇറങ്ങാൻ പേടിയാണ്. ഒരു മണിക്കൂർ വെള്ളത്തിലിറങ്ങി കമിഴ്ന്ന് കിടക്കണം, ഹായ്, എന്തൊരു സുഖമായിരിക്കും. ഇല്ല അച്ഛാ, കേട്ടോ അച്ഛാ, നീ വെള്ളത്തിൽ കമിഴ്ന്ന് കിടന്ന വെള്ളം കുടിച്ച് ചാവണത് ഞാനായിരിക്കും. നീ ഒരു പേടിത്തോണ്ടന. അപ്പോഴേ അച്ഛൻ വാസന സോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കാം. മോൻ നല്ല അനുസരണമുള്ള കുട്ടിയാ, ഇവന്റെ ഒക്കെ കൂട്ടുകൂട്ടി നടക്കണം. അതെങ്ങനെയാ ശരിയാവുക? ഞാനെന്തൊരു നമുക്ക് വീട്ടിൽ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാം. കുട്ടി കിണറ്റിലിടും. എങ്ങനെയുണ്ട് പുതിയ ഉപ്പായം? എനിക്ക് ഇഷ്ടായി, നല്ല അച്ഛൻ. എനിക്കും ഇഷ്ടായി, പക്ഷെ വെള്ളം നിറമായിരുന്നെങ്കിൽ നിറം പോവില്ലായിരുന്നു. രണ്ടാൾക്കും നന്നായി ചേരുന്നുണ്ട്. എന്റെ മക്കൾക്ക് ഇപ്പൊ എന്തായാലും കുറവേ? രണ്ടാളും നല്ല സുന്ദരക്കുട്ടന്മാരല്ലേ. പോരെ, നമുക്ക് കണ്ണാടി പോയി നോക്കാം. നാസ തല മാറ്റി കാണാൻ പറ്റുന്നില്ല. നീ കുനി, കാണാൻ പറ്റുന്നില്ല ദാസ, ഒന്നുകൂടെ കുനി. അയ്യോ, കാണാനെ നീ നോക്ക, കാണാൻ പറ്റണില്ല. നീ നീ കുനിഞ്ഞ ശരി, അങ്ങനെയല്ല. ഇനി എന്നാ കട പുതിയ ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരന്മാരായിരിക്കുന്നല്ലോ. ഇപ്പൊ ഏട്ടന്മാരെ കണ്ട ഏത് പെണ്ണും ഒന്ന് നോക്കും. ഒന്ന് പോടി, നിന്നെയൊക്കെ കെട്ടിച്ചിട്ട് വേണം ഞങ്ങൾക്കൊരു കല്യാണം കഴിക്കാൻ. ചെറിയമ്മ നോക്കി കുപ്പായ കാണിക്കണ്ടേ? പിന്നെ ചെറിയമ്മ, ചെറിയമ്മ, അയ്യേ ചെറിയമ്മ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ കുപ്പായം? ആനക്ക് തുരുപിടിപ്പിച്ചു കൂട്ടു. ശ്രീകരങ്ങള്, അതാ തള്ള കുശുമോണ്ട് പറഞ്ഞതാ. ഇത് നല്ല ഒന്നാന്തര ഉടുപ്പല്ലേ, നിങ്ങൾക്ക് വല്ല സിനിമയിലും അഭിനയിച്ചൂടെ? എനിക്ക് സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം. ഞാൻ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കും. ഇവരുടെ വയറ് മാത്രമേ ഒന്നായിട്ടുള്ളൂ, അഭിപ്രായം രണ്ടാ. അഭിപ്രായം പലതും പറയും, പക്ഷെ മനസ്സെപ്പോഴും ഒന്നാ ഒന്നാ. അതെ, പട്ടണത്തിലിപ്പോ സൗജന്യമായിട്ട് ചികിത്സിക്കുന്ന ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. അമ്മാവൻ വന്നപ്പോ പറഞ്ഞതാ, എങ്കിൽ ഓപ്പറേഷൻ കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. വേല മനസ്സിലിരിക്കട്ടെ, ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ രണ്ടാവണ്ട. ഇപ്പൊ ഞങ്ങൾക്ക് ഈ നാട്ടിൽ നല്ല നിലയും വിലയുമാണ് ഉള്ളത്. എല്ലാവർക്കും ഞങ്ങളോട് ഭയങ്കര സ്നേഹം. അല്ലേടാ ദാസ, പിന്നെ എന്തു പറ്റി ദാസ? എന്തു പറ്റി ദാസ? എടാ പ്രേമ, നമ്മുടെ വയറ്റിലൂടെ ഒരു തീവണ്ടി ഓടുന്ന ശബ്ദം നീ കേൾക്കണില്ല. ശരിയാണ്, ഞങ്ങളുടെ വയറ്റിൽ കൂടെ ഒരു തീവണ്ടി പോണ ശബ്ദം കേട്ടു നോക്ക്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്നാ തീവണ്ടി ഇപ്പൊ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന ഒരു ആലോചനയാ, ഇതും മുടക്കരുത്. പെണ്ണിനെ വയസ്സ് 22 ആയി, ഈ ബന്ധം നടന്നില്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ആലോചന ഇനി വരില്ല. വിവാഹം പെരപണി എന്നൊക്കെ പറയണത് ഒരു യോഗ, അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. യോഗ ഉണ്ടായിട്ട് എന്താ കാര്യം? അതൊക്കെ മുടക്കാനായിട്ട് രണ്ട് പൊണ്ടാറങ്ങളോട് നിപ്പില്ലേ? വിശാലോ, കഴിഞ്ഞ തവണ വന്ന ചെണ്ടക്കാരൻ ചെറുക്കനായിട്ടുള്ള മുഹൂർത്തം വരെ കുറിപ്പിച്ചതല്ലേ? മുടങ്ങിപ്പോവാൻ കാരണം എന്താ? പെണ്ണിന്റെ ആങ്ങളാരെന്നും പറഞ്ഞ് രണ്ട് കുട്ടിത്തേവാങ്ങള് വയറും പീർപ്പിച്ചേ ചെറുക്കന്റെ വീട്ടുകാരൻ മുന്നിൽ നിന്നതുകൊണ്ട് ആ പശകരങ്ങള് കൊന്നുകളയും. ഞാൻ വിശാലം. നിങ്ങൾ എന്താ വിശാലം വിശാലം എന്ന് പറഞ്ഞ എന്റെ പേര് പറഞ്ഞു പഠിക്ക്? എന്റെ പേര് വിശാലം തന്നെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ചെറുക്കന്റെ വീട്ടുകാർ വരുമ്പോ അവന്മാരെ പരിസരത്തെങ്ങും കണ്ടുപോകരുത്. എനിക്ക് എന്റെ മോളെ കല്യാണം നടത്തണം. അച്ഛ കുളിക്കുന്നില്ലേ? വെള്ളം ചൂടായിട്ടുണ്ട്. പ്രേമദാസന്മാർ ഉറങ്ങിയോ മോളെ? ഈശ്വര, അല്ല ഇനി ഒഴുകി കഴിഞ്ഞില്ലേ മോളെ? അച്ഛൻ എന്തിനെ ഇങ്ങനെ തെറുതി പിടിക്കണേ? ഈ പൂടി ചൂടിന് താമസേ ഉള്ളൂ. സാവകാശം ഒരുങ്ങിയാ മതി. ഇപ്പത്തെ ചെറുപ്പക്കാർക്ക് നല്ലതുപോലെ ഒരുങ്ങി ചെന്നാലേ ഇഷ്ടപ്പെടും. എന്താ ചായ്ക്കോളൂ, അവരിങ്ങത്താറ. എന്താ അവർ വന്നില്ലേ? അവര് വരില്ല. അക്കരെ വെച്ച ആങ്ങളമാരെ കണ്ടപ്പോ തന്നെ അവർക്ക് തൃപ്തി. മനുഷ്യനാണോ കാണ്ടാമൃഗമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പൊന്നാര ആങ്ങളമാരുടെ പെങ്ങളെ കെട്ടാനേ അവർക്ക് താല്പര്യമില്ലാന്ന്.
ഞാനാകെ മാറിപ്പോയി. എന്റെ പൊന്നു പെങ്ങളെ, സാവിത്രീനെയും സുമിത്രേനെയും ഈ ജന്മത്ത് ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്ന എനിക്ക് തോന്നുന്നു. അവരുടെ വർത്തമാനം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. വാക്കിന് സ്ഥിരതയില്ലാത്തവര് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിരുന്നതാ. എന്നിട്ട് ഇപ്പൊ വാക്ക് മാറുമെന്ന് പറഞ്ഞു ഇല്ലേ വിശാലം? പ്രേമദാസന്മാര് ഗ്രാമത്തിന്റെ അവരുടെ ശരീരത്തിൽ പോർട്ടൽ പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നാലൊന്ന് തല്ലേ, നമുക്ക് കാണാം. വേണ്ടി വന്നാ കണ്ട പോക്രികളെ ഈ ഗ്രാമത്തിൽ 10,000 കുടുംബങ്ങളുണ്ട്, ഞങ്ങളും ഉണ്ടെന്ന് നോക്കിക്കോളാം. എന്നാ കൊണ്ട പുഴുങ്ങി തിന്നരയോമാരെ? എന്താ തള്ളി പറയണേ? ആരാരെ, നിങ്ങൾക്ക് പ്രേമദാസന്മാരെ പോറ്റാൻ കഴിയില്ലെങ്കിൽ തുറന്നു പറ. പ്രശ്നം തൽക്കാലം നിങ്ങൾ പറയണത് കേൾക്കേ. മേലി ആവർത്തിച്ചാൽ തള്ള ഞങ്ങൾ നാട് കടത്തും. പറയണത് കേൾക്കേ. ചെറിയമ്മ ഞങ്ങളെ ഒരുപാട് തല്ലി. രാവിലെ മുതൽ ചെറിയമ്മ പച്ച വെള്ളം പോലും തന്നില്ല, വിശക്കുന്ന അച്ഛന്റെ മക്കൾക്ക് അറിയാലോ എല്ലാം സഹിക്കേ പറ്റൂ. സാരമില്ല അച്ഛാ, സാരമില്ല. എന്റെ മോളുടെ വിഷമം അച്ഛനെ അറിയാഞ്ഞിട്ടല്ല, ചേട്ടന്മാരിങ്ങനെ ആയപ്പോയത് കൊണ്ടാണ് എന്റെ മോളുടെ കല്യാണം മുടങ്ങിപ്പോയതെന്നും അച്ഛനറിയാം. എന്ത് ചെയ്യാനാ? നിങ്ങളെ പോലെ അവരും എന്റെ മക്കളല്ലേ, എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയൂ? നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നല്ലൊരു ബന്ധം നമുക്ക് വരും. എന്റെ മോക്ക് നല്ലതേ വരൂ. ചേട്ടന്മാരാകെ തളർന്നിരിക്കുക. നിങ്ങളുടെ കണ്ണും കൂടി നിറഞ്ഞു കണ്ടാൽ അവർക്കത് സഹിക്കാൻ കഴിയുമെന്ന് വരില്ല. അച്ഛന് ഒരപേക്ഷയുള്ളൂ, എന്റെ മോള് അവരെ ശപിക്കരുത്. ഒരുപാട് വേദനിച്ചു അല്ലേ? എന്ത് ദ്രോഹമാണ് അമ്മ കാണിച്ചത്! അമ്മയുടെ ഈശ്വരം പോലെ പൊറുക്കില്ല. സാരമില്ല, ഞങ്ങളുടെ കാരണം നിന്റെ കല്യാണം മുടങ്ങിയോണ്ടല്ലേ ചെറിയമ്മ ഞങ്ങളെ തല്ലിയത്. ഒന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഇങ്ങനെയായി പോയില്ലേ? ഇവിടെ എല്ലാവർക്കും ഞങ്ങളൊരു അധികം പറ്റാ. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാ ചെലപ്പോ നിന്റെ കല്യാണം നടക്കുമായിരിക്കും. നിങ്ങൾ ഇവിടെ ഇല്ലാതെ കിട്ടുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട. ആരുമില്ല, മോള് കരയണ്ട. മോൾക്ക് ഞങ്ങൾ നല്ലൊരു ചെറുക്കനെ കൊണ്ടുവരും. ആ വാസു പറഞ്ഞേ കേട്ടോടാ, എന്റെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിരക്ഷരം തിരിച്ചു പറഞ്ഞോ? ഒരു പുഞ്ഞാരാങ്ങള ആണാന്നും പറഞ്ഞ് മീശയും പിടിച്ച് നടന്നിട്ടെന്താ കാര്യം? അവന്റെ കരണ കുതികിട്ടും പിടിച്ചനെ, പിന്നെ അളിയെ നിക്കണ ഓർത്തിട്ട് മാത്രോ അവനാകം മാറിയനെ. നീ ഞൊട്ടു, നാട്ടുകാരുടെ പൊന്നോമരകളാണ് പോലും. അവര് ജനിച്ചോണ്ടാത്രേ ഗ്രാമത്തിൽ മഴ പെയ്യണത്. എടാ മോഹനാ, കടലിൽ എന്തോരം മഴയാടാ പെയ്യണത്! അതെങ്ങനെയാ അവിടെ ഇതുപോലത്തെ ഇരട്ടത്തലയന്മാരുണ്ടോടാ? എടാ മോഹനാ, ഇവന്മാരെ ഇവിടുന്ന് ഒഴിവാക്കാൻ നിന്റെ ദുഷ്ട മനസ്സിൽ എന്തെങ്കിലും ഒരു ദുർബുദ്ധി തോന്നുന്നുണ്ടോടാ? എന്റെ പെങ്ങളെ, പെങ്ങൾക്ക് അവന്മാരുടെ വിലയറിയാഞ്ഞിട്ടാ നമുക്ക് രണ്ടുപേർക്ക് മാത്രം അവന്മാരെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളൂ. പട്ടണത്തിൽ ആരെങ്കിലും അറിഞ്ഞാലേ എത്ര കാശ് കൊടുത്താണെങ്കിലും ഇവന്മാരെ കൊത്തിക്കൊണ്ടു. നീ പറഞ്ഞ നേരാണോടാ? പിന്നെ നോണേ, പെങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി. Thank you.
തിരിച്ചറിയുന്ന ഞങ്ങളെ സർക്കസ് ആർക്ക് വിൽക്കല്ലേ? സാവിത്രി സുമിത്ര ഞങ്ങളെ കൊണ്ടുപോയില്ലെന്ന് ഒന്നും പറയില്ല. മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ ഇവരുടെ കൂടെ പോയില്ലേ? നിന്നെയൊക്കെ പറഞ്ഞോണാ പറ്റും, ഞങ്ങൾ നോക്കട്ട. നിങ്ങള് വാടനാൽക്കാലി ഞങ്ങളെ കൊണ്ടുപോകല്ലേ? ഞങ്ങള് പോവില്ല. അതിന് ഞങ്ങളുടെ മക്കിട്ട് കയറിട്ടെന്താ കാര്യം? ലോട്ടസ് സർക്കസ് നിന്ന് വരുന്നവരാ ഞങ്ങൾ. ഓശാരത്തിനൊന്നും അല്ല ഇവരെ കൊണ്ടുപോകുന്നത്, വിൽക്കാനുണ്ടെന്ന് ഇയാള് പറഞ്ഞപ്പോ അഡ്വാൻസ് എന്നെ കൊടുത്തിട്ടാ. എന്റെ മക്കളുടെ ഭാവി നശിപ്പിക്കാൻ നടക്കുന്നതിന് വെറുതെ വിടില്ല. കൊറേ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് വെച്ചേക്കില്ല ഒന്നിനി ഞാൻ. ഒരു ദിവസം രണ്ടരയും ഞാൻ ഭക്ഷണം കൊടുത്തു കൊല്ലും. ഏ അഡ്വാൻസ് കൊടുത്തതാ ഞാൻ. യുവമാരും കൊണ്ടേ ഞങ്ങൾ പോവും. എന്റെ മക്കളെ തൊട്ടോ വെട്ടി നുറുക്കി കളയും ഞാൻ. എന്നാ കൊണ്ടുപോകുന്നു കാണാം. ദാസ, ചെറിയമ്മക്ക് ഇപ്പോഴും നമ്മളോട് വെറുപ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ നമ്മളെ വിഷം തന്നു കൊല്ലുന്നു പറഞ്ഞത്? ചെറിയമ്മ നമുക്ക് വിഷം തന്നു കൊന്നാല് പാവം നമ്മുടെ അച്ഛനത് താങ്ങാൻ പറ്റൂടാ? മരിക്കും വരെ നമുക്ക് ഈ ഗ്രാമത്തില് സന്തോഷമായിട്ട് കഴിയാൻ പറ്റുമെന്ന് തോന്നണില്ല ദാസ. ഞാനൊന്ന് ആലോചിക്കുകയാണ്. സേതു എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോടാ? പട്ടണത്തിൽ ചെന്നാല് അവിടെ ഉള്ളവർ ഒരു ചെലവുമില്ലാതെ നമ്മുടെ ഓപ്പറേഷൻ നടത്തി തരുമെന്ന്. നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് വേറിരിയാണ്. നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നമുക്ക് ടൗണിൽ പോയി ഓപ്പറേഷൻ നടത്താം. എന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കൊറേ പണം ഉണ്ടാക്കിയിട്ട് ഇവിടോട്ട് തിരിച്ചു വരാം. എന്നിട്ട് സാവിത്രിയുടെയും സുമിത്രയുടെയും കല്യാണം നമുക്ക് നന്നായി നടത്തണം. പണമൊക്കെ വന്നു കഴിയുമ്പോ ചെറിയമ്മയ്ക്ക് നമ്മുടെ ദേഷ്യമൊക്കെ മാറുമായിരിക്കും. എന്നിട്ട് നമുക്കൊരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയി കുറെ കുട്ടികളും. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആശ കൂടിയാണ്. പക്ഷെ നമ്മൾ പോയാ അച്ഛന് വിഷമാവൂലേ? എടാ പ്രേമ, നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നാലാ അച്ഛന് കൂടുതൽ വിഷമം. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പട്ടണത്തിലേക്ക് പോവാം. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാനൊരു സൈക്കിളൊക്കെ ചവിട്ടി ഈ ഗ്രാമത്തിലേക്ക് ഒരു വരവുണ്ട്. അന്നാ ഇനി താമസിക്കണ്ട. ഇത് കൊള്ളാമല്ലോ. മൂൺ ടി വിക്ക് ഒരു പ്രോഗ്രാമായി. എടാ പ്രേമ, നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പട്ടണത്തിലുള്ള ആളുകളൊക്കെ എത്ര നല്ലവരാ. ദേ, നമ്മുടെ മുഖത്ത് വെട്ടടിപ്പിക്കണ വേണ്ട. നമ്മുടെ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്തും, ഉറപ്പാ. അതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ടുവന്നത്. ഞാനില്ലാതെ നീ നേരത്തെ തനിച്ച് ഇവിടെ വന്നിട്ടുണ്ടോ? ദേടാ, നമ്മളെ പോലെ വേറെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അയാളോ നോക്കിയേ, അയാളും നമ്മളെ പോലെ ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് നേരെ ആക്കിയതാ, എന്നിട്ട് ജോലി ഇവിടെ തന്നെ കൊടുത്തു. നോക്കണ്ട. നമ്മളെ കാണാൻ ഒരു പെണ്ണ് വരുന്നുണ്ട്. ഹലോ, ഐ എം ശോഭ നായർ. ഹലോ ഹലോ, ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. അത് ചെയ്യാൻ വേണ്ടി തന്നെയാ ഞങ്ങളും ഇങ്ങോട്ട് വന്നത്. ഇവിടെയൊക്കെ ഓപ്പറേഷൻ ഇന്റർവ്യൂ എന്നാ പറയണത്? എന്നാ തുടങ്ങാം. എങ്കിൽ നമുക്ക് ആദ്യം ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എന്താ നിങ്ങളുടെ പേര്? ഞാൻ പ്രേമ, ഇവൻ ദാസൻ. അല്ല, ഞാൻ ദാസൻ, ഇവൻ പ്രേമ. എവിടെയാണ് നിങ്ങളുടെ വീട്? ആ വേല മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് ഞങ്ങളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കാനല്ലേ? ഞങ്ങൾ പറയൂല, ഞങ്ങൾ പറയൂല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം.
അപ്പൊ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചോ? അങ്ങനെ ഞങ്ങളെ പിരിക്കാമെന്ന് കരുതണ്ട, ഓപ്പറേഷൻ കഴിഞ്ഞാലും ഞങ്ങൾ പിരിയൂല. മൂൺ ടി വി ഒരു പ്രൈവറ്റ് ചാനലാണ്, സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ ഈ ഇന്റർവ്യൂ സമ്മതിച്ചത് തന്നെ. അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള യാതൊരു പോസിബിലിറ്റി നമുക്കില്ല. സർ പിന്നെ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? അവരെ അങ്ങ് പറഞ്ഞുവിടുക, വേണ്ടാത്ത പ്രോബ്ലംസ് ഒന്നും തലയിൽ വലിച്ചു കയറണ്ട. സർ എന്നാലും തനിച്ചവരെ ഒരെന്നാലും ഇല്ല. ും തുടി താളവും
പട്ടുമെത്തയിൽ കിടക്കാൻ മോഹിച്ച നമ്മൾ അവസാനം സിമന്റ് ബെഞ്ചിലായി. നീയല്ലേ പറഞ്ഞ നിനക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, എല്ലാം കല്ലുവെച്ച നുണയായിരുന്നു. എന്ത് നല്ല വൃത്തികെട്ട ആൾക്കാരാ ഇവിടെ ഉള്ളത്. എടാ ദാസ, എനിക്ക് വിഷം കിട്ടു വയ്യടാ. നാട്ടിലായിരുന്നെങ്കിൽ ചെറിയമ്മ തരുന്ന വിഷമെങ്കിലും കഴിച്ചു വിഷപ്പടക്കായിരുന്നു. ദാസ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്വപ്നം കണ്ടടാ. നീ കഴിഞ്ഞ ആഴ്ച കണ്ട സ്വപ്നത്തിന്റെ ബാക്കി ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ. അത്രയ്ക്ക് നല്ല സ്വപ്നമായിരുന്നു. എന്തായിരുന്നു ആ സ്വപ്നം? തടിച്ചു കൊഴുത്ത ഒരു രാക്ഷസം വന്ന് നിന്റെ വയറ് കുത്തി കീറി. ആ രാക്ഷസൻ ഇനിയും വരും. ആ രാക്ഷസൻ ഇനിയും വരുമോ? വരും. നിർത്തോ. ഒന്ന് തിരിഞ്ഞു പറഞ്ഞു കിടക്കാനും കൂടെ സ്ഥലമില്ല. അറേ, ഇത് അത് തന്നെ കേസ്. ഒച്ച വെക്കണ്ട, കൊണ്ടോടെ പിടിക്കാം. നോക്കി നോക്ക്. അറേ, ഇത് ആണുങ്ങളാ. എന്താണോ ഇത് അമേരിക്ക എന്ന് വിചാരിച്ചോ. ദാസ, ഇതാണോ നീ സ്വപ്നത്തിൽ കണ്ട ആ രാക്ഷസൻ? ഏ, സാറിന്റെ ഇരട്ടപ്പേര് വിളിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല. പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? പറക്കുത്തരം പറയുന്ന പൊട്ടിപ്പിടിച്ച ഒരു ഷർട്ട് ഇട്ട് മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്നതാ. ഇനി മേലിൽ രണ്ടുപേരും ഒരുമിച്ച് നടന്നാൽ നീ അങ്ങോട്ട് പോടാ. നീ ഇങ്ങോട്ട് പോടാ. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനേ പറ്റൂ. പിന്നെ ഞാൻ തർക്കുത്തരം പറയുന്നുണ്ടോ? ആ അടിച്ചതിന് ഷേപ്പ് മാറ്റിക്കളെ. ഞാൻ അങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. ഇവന്മാര് മനുഷ്യരല്ല, ഭേദങ്ങളാണെന്നാ തോന്നുന്നത്. എന്ത് പണിയായി തട്ടിയതാ ചേട്ടാ? ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം. അല്ല വേണ്ട, ചേട്ടാ തൂക്കോ. ഓക്കോ, ലോക്കുണ്ട്. 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 ലോക്കില്ല. ഇതിന്റെ കാര്യം ഒന്ന് മറന്നേരെ. പത്തറുപത് സൈക്കിൾ ഉള്ളവനാ. ഈ ഒരു സൈക്കിൾ ഇല്ലെങ്കിൽ കട കൂട്ടി. എന്റെ കാലം ഈ ചേച്ചിയുടെ കാലം അറിയാതെ ഒന്ന് മുട്ടിപ്പോയി. പ്രായമായവരുടെ കാലം ചവിട്ടി നമ്മൾ എന്താ ചെയ്യാ? തൊട്ടുമുത്തും. ഞാനതേ ചെയ്തു. എന്റെ കൈയൊന്ന് സ്ലിപ്പായതാണ്. നീരെവിടെയായിരുന്നു? ഒന്നും പറയണ്ട മച്ചാനെ. കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ആറേഴ് ദിവസം. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഹാജരായി. നമ്മുടെ വക്കീൽ മാഷ് ഇതേവരെ ഹാജരായിട്ടില്ല. ഇപ്പോ വക്കീലിന് മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറണ്ട് അയച്ചിരിക്കയാ. വാറണ്ടിന്റെ കാര്യം ഇവിടെ നിക്കട്ടെ. നിന്നെന്തിനാ ബസ്സിയും തള്ളിയിട്ട്? ഒന്നും പറയണ്ട മച്ചാനെ. ഒരു പെണ്ണിന്റെ മാല അടിച്ചു മാറ്റാൻ നോക്കിയതാണ്, നടന്നില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കഴുത്തേ കിടക്കുന്ന മാലയുടെ വണ്ണം കണ്ടിട്ടുണ്ട. അരഞ്ഞാണ ചേട്ടന്റെ അത്ര വണ്ണമുണ്ട്, വലിച്ചിട്ട് പൊട്ടടില്ല. എന്നിട്ട് കിട്ടിയോ? എവിടെ വെച്ചാനെ, കൂടുതൽ വലിച്ചു മുറുകി ചാകണ്ടല്ല എന്ന് കരുതി ഞാൻ വിട്ടു കളഞ്ഞു, കിട്ടിയില്ല. അതല്ലടാ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ചളുക്ക് ശരിക്ക് കിട്ടിയോന്നാ ചോദിച്ചേ. ഓ, ഒരു 10-15 എണ്ണം നല്ല കൂമ്പിട്ട് കിട്ടി. ഒന്ന് മസാജ് ചെയ്ത സുഖമല്ലേ? ഏതായാലും നീ കേറ്, പോയിന്റ് സ്കാൻ ചെയ്യാ.
ഒരു മിനിറ്റ്. വൈഫ്? അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ലോ. ഇതിന്റെ ഉടമസ്ഥന്റെ വൈഫാണെന്ന്. പനമ്പിളി നഗരതാണ്. ചവിട്ടടാ. മുണ്ടൊന്ന് ഉണക്കി കുത്തിക്കോട്ടെ. ഒന്ന് തന്നെ. അപ്പോ മറ്റേ ജുറാസിക് പാർക്ക് കാണാൻ പോ. സെക്കൻഡ് ഷോ അതിന് നീ കണ്ണാടി നോക്ക്. എന്താ ഒരു കൂട്ടം ചോദിക്കടാ. ആരെങ്കിലും ചത്തോ? രണ്ട് അത്ഭുത മനുഷ്യരാ വഴി തെറ്റി വന്നതാ. ഇവിടെ ആദ്യമാ. ഇവരെ പോലെ അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. അത്ഭുതം അത്ഭുതം മച്ചാനെ. ഇന്നാള് പത്രത്തിൽ വായിച്ചില്ലേ ഒരു പശു രണ്ട് തരമുള്ള പശുക്കളെ പ്രസവിച്ചെന്ന്? ഇത് അതിനേക്കാൾ അത്ഭുതമാ. ടിക്കറ്റ് വെച്ച ഇവരെ കടന്ന് ആൾ കൂടും. ദൈവദോഷം പറയാറാ. എന്റെ ശനിദശ മാറിയെന്നാണ് തോന്നുന്നത്. ഈ അത്ഭുതങ്ങളെ വിറ്റ് ഞാൻ കോടികൾ ഉണ്ടാക്കും. ഈ നാട് മുഴുവൻ ലാവിഷായിട്ട് അടിച്ച് പൊളിക്കും ഞാൻ. മനുഷ്യരെ തീതിയിട്ട് ചെലഞ്ഞോടാ പന്നികളെ. എന്റെ അനിയന്മാരാ ഒരാഴ്ചയായി വീട് വിട്ട് ഇറങ്ങിയിട്ട്. ഞാൻ ഇനി അവന്മാരെ അന്വേഷിക്കാൻ ഇടമില്ല. അറിയാമോ ചേട്ടാ? ഇവരാരാ മച്ചാനെ? ഇതുപോലെ രണ്ട് അനിയന്മാരുള്ള കാര്യം മച്ചാൻ ഇത്രയും നാൾ എന്നോട് പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇവന്മാരെ കണ്ടിട്ട് എന്റെ അനിയന്മാരാണെന്ന് മനസ്സിലായോ? ഇല്ല, കണ്ടിട്ടേ മനസ്സിലാകുന്നില്ല. പിന്നെ പറഞ്ഞാ എങ്ങനെ മനസ്സിലാവും? മച്ചാനെ ജനിച്ചപ്പോ മച്ചാൻ ഇതുപോലെ ആയിരുന്നോ? മരപ്പെട്ടി. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇവൻ നമ്മുടെ ചേട്ടനായിക്കോട്ടെ. ശരി വന്നേ. പള്ളിയേട്ടല്ലേ വിളിക്കുന്നത്? അത് ശരി, നിങ്ങൾ ഡയാമീസ് ഇരട്ടകളാണല്ലേ. എത്ര കാലമായി ഈ ഗതികേടിലായിട്ട്? ഞങ്ങൾ ജനിച്ചപ്പോ അതിൽ ഇങ്ങനെയാ. ഓ, പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതിരിക്കട്ടെ, ഈ പട്ടണത്തിൽ നിങ്ങൾ എങ്ങനെ ഒന്ന് പെട്ടു? ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം, അതിനു വേണ്ടി വന്നതാ. പക്ഷേ അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം. സാർ ഓപ്പറേഷൻ ചെയ്യോ? ഞാൻ ചെയ്യാത്ത ഓപ്പറേഷൻസുകളില്ല. ഞാൻ പറയണമാരി അനുസരിച്ചാൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തി വിവാഹം കഴിച്ച് ചിൽഡ്രൻസ് ആയിട്ട് ജീവിക്കാം. എന്തേ? എന്താ ചേട്ടന്റെ പേര്? ഫ്രാങ്കോ. എന്താ ജോലി? എന്തിന് കള്ളം പറയണം? ഫ്രാഡ് പണി. ഫ്രാഡാണെങ്കിലും ഈ ഫ്രാങ്കോ ഫ്രാങ്ക്. നമുക്ക് ആള് കൂടുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിന് ഒതുക്കാം. പേടിക്കണ്ട. ഇതിന് നാല് പേരെ കെട്ടാൻ പറ്റില്ല. ഞങ്ങൾ മൂന്ന് പേരാണോ? ഒന്ന് ഡയാമീസ. ഞങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റൂല. നിങ്ങൾ ഇതിൽ കയറിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ കേറ്റും. ഞങ്ങൾക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? കൂട്ടിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ ആളെ പറ്റിക്കാൻ. പുതിയ നമ്പർ ആയിരിക്കും. അച്ഛനെ ഒരു ഐഡിയ, ആംബുലൻസ് വിളിച്ചാലോ? നിന്നെ ആരെങ്കിലും തല്ലി കൊല്ലട്ടെ, അപ്പൊ ഞാൻ വിളിച്ചോളാം. ഒറ്റ വഴിയേ ഉള്ളൂ. ആഞ്ഞു ചവിട്ടടേ. രണ്ടിനും കൂടെ 675 കിലോ വരും. ചവിട്ടടേ. എന്താ ചേട്ടാ, വാഷിംഗ് മെഷീനാ? അലക്കിയോ? അപ്പൊ കാലോ. ഇത് ലേറ്റസ്റ്റാ ചേട്ടാ. ആണ്, ആ ഇന്നിറങ്ങിയുള്ളു. കുരുത്തം കേട്ടവനെ, നിന്റെ അടുത്ത് ടെന്റ് അടിക്കാൻ പറഞ്ഞല്ലേ, എന്നിട്ട് എന്താണ് അടിക്കാത്തെ? മച്ചാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട, നേരം വെളുക്കുന്നതിന് മുമ്പ് ടെന്റ് റെഡി. അവന്മാരെവിടെ? ഓ, പാക്കേജ് ടൂറും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ക്ഷീണം കാരണം നല്ല ഉറക്കമാ. മുടിഞ്ഞ കൂർക്കമ്പലി കാരണം അവിടെ അങ്ങ് നിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വിശക്കുന്നേ. എന്താ അമ്മോ, പള്ളി ഉറക്കം കഴിഞ്ഞ? വിശക്കുന്നു. നേരം വെളുത്തപ്പോ മോനെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ പൊന്നനിയന്മാരെ, ഞാനൊന്നും കഴിച്ചില്ല. ഉള്ള കാശിന് വടിയും മുളയും തുണിയും എല്ലാം മേടിച്ച് നാളത്തെ ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടെ, കാശ് വരും. മലബാർ ഹില്ലിൽ നിന്ന് ഇഷ്ടംപോലെ ബിരിയാണി വാങ്ങിച്ച് തള്ളിത്തരാം. അതുവരെ ദൈവം ഏത് വിശപ്പിന്റെ കാര്യം ഒന്നും മിണ്ടരുത്. പിന്നെ വലിയ വലിയ സർക്കസ് കമ്പനിക്കാർ കൈതുറച്ച് കാശുമായിട്ട് വരും. പോവരുത്, വിളിക്കിറങ്ങരുത്. പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന്, ആളുകൾ നിങ്ങളെ കണ്ട ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ഈ ഭക്ഷണം ഞങ്ങൾ എവിടെ ഇരുന്നാ കഴിക്കണ്ടേ? ഇതെവിടുന്ന് എടുത്തു? ഇതാ ഡ്രങ്കിന്റെ അടിയിരുന്ന്. നീ എന്റെ ഭക്ഷണം എവിടെ കൊണ്ടുവച്ചടാ?
അത് ഈ പണ്ട് ആളുകൾ കണ്ടുപിടിക്കുന്നു. ഞാൻ അറിഞ്ഞ കണ്ടുപിടിക്കാൻ മാറിയ കൊളംബസോ. എനിക്ക് ചിക്കൻ വേണം, എനിക്ക് ചിക്കൻ വേണം, എനിക്ക് ചിക്കൻ വേണം. എന്തിനാണോ തർക്കിക്കുന്നത്? രണ്ട് വായി കൂടെ കേറ്റിയാൽ ഒരു പള്ളയിലോട്ടല്ലേ ചെല്ലുന്നത്? ആ പോ പോ, കൊണ്ടുപോയി വിഴുങ്ങ് പോ പോ. ഇരട്ട പരട്ടകൾ എന്നെ പട്ടിണി കെട്ടി കളഞ്ഞല്ലോ. വിശന്നിട്ട് വാരി വലിച്ച് എന്തെങ്കിലും തിന്നാൻ തോന്നുന്നു. ആ വാരി മുളയും തുണിയും മൈക്കും ടർപ്പാളിനും വാരി വലിച്ച് കെട്ടണ കുന്ത. ഹലോ ഹലോ മാധ്യമങ്ങളെ, കണ്ണുണ്ടായാൽ പോരാ കാണുന്നു. പുറംപോക്കു മൈതാനിയിൽ ആദ്യ പ്രദർശനത്തിന്റെ ഉദ്ഘാടന മഹാബഹം പ്രൊപ്രൈറ്റർ WW ഫ്രാങ്കോ നിർവഹിക്കുന്നതാണ്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചി നഗരത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അത്ഭുത ജീവികളായ സയാമീസ് ഇരട്ടകൾ ഇതം പ്രഥമനായി കേരള മണ്ണിൽ കാല് നാല് മൂന്നിരിക്കുകയാണ്. ഇതാ നിങ്ങളുടെ ഒരറിയിപ്പ്, ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവരെ ഈ ഷെഡിന്റെ ബാക്കിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്യുന്നതാണ്. സോറി, ഈ ടിക്കറ്റ് ക്ലോസ്, ഇത് അടുത്ത ഷോയ്ക്ക്. ഇത് കാശും കൊണ്ട് പോയാ? അപ്പഴേ നിങ്ങൾക്ക് അരമണിക്കൂർ ബ്രേക്കാ. ചേന പുഴുങ്ങിയതും മുളക് ഉടച്ചതും റെഡി. വേല കഴിച്ചോ. വേണ്ട, ഞങ്ങൾക്ക് ഫ്രാങ്കോ ചേട്ടനെ കാണണം. അച്ചാലേ, എന്താ ഇവർക്ക് മച്ചാരോട് സംസാരിക്കണോന്ന് ചോദിക്കാൻ പറഞ്ഞേ. ഫ്രാങ്കോ ചേട്ടാ, ആൾക്കാർ ഞങ്ങളുടെ ദേഹത്ത് തോണ്ടയും മാന്തയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചേർത്താണ് ടിക്കറ്റ് ഒന്നിന് 10 രൂപ ചാർജ് ചെയ്തിരിക്കുന്നത്. സഹിക്കണം, ചുമ്മാതല്ലോ. നിങ്ങൾക്കൂടെ പ്രയോജനമുള്ള കാര്യമാണ് മനസ്സിലാക്കണം. എല്ലാം സഹിക്കാം. രാവിലെ മുതൽ ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റണില്ല, മൂത്രം കെട്ടി നിൽക്കണ. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ശബരിമലയിലും എരുമേലിയിലും അതിനുള്ള സൗകര്യമില്ല. പിന്നെ അല്ലേ നിങ്ങൾ രണ്ട് എരുമകൾ മാത്രമുള്ള ഇവിടെ? അതാ ഞങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. 5-6 ദിവസമായല്ലോ, ധാരാളം ആൾക്കാർ വരുന്നുണ്ടല്ലോ, പൈസയും കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഓപ്പറേഷൻ കാര്യം എന്തായി? 10 രൂപ പോലും കിട്ടിയിട്ടില്ല. മിണ്ടായിരുടെ മരമാക്രി കള്ളം പറയാതെ ഏതാണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും മതിയാവത്തില്ല. മൈക്കിനും കറണ്ടിനും കോർപ്പറേഷനും കൊടുത്തു കഴിയുമ്പോ കൈ മിച്ചം പൈസ കാണത്തില്ല. കളക്ഷന് വേറെ എന്തെങ്കിലും ഒരു മാർഗം കൂടി കാണേണ്ടിയിരിക്കുന്നു. മച്ചാനെ, നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ചേഞ്ച് വേണം. എന്തോന്ന് ചേഞ്ച്? ഇടേ, നമുക്ക് ഇവരെ കൊണ്ട് കലാപരിപാടികൾ വല്ലതും കളിപ്പിച്ചാലോ? കലാപരിപാടികൾ? അതെ, ഇവരെ കൊണ്ടോ? ഇനി എന്തോന്ന് മണ്ടത്തരാണ് സുജാത പറയുന്നത്? ഭരതനാട്യവും കഥകളിയും കുച്ചിപ്പുടിയും ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ജന്മന കൂച്ചിപ്പിടിച്ചിരിക്കുമല്ലയോടാ. ഈ ഭരതനാട്യവും കഥകളിയും വലിയ വലിയ കലാകാരന്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവരെ കൊണ്ട് വല്ല മിമിക്രിയും കളിപ്പിക്കാം. മിമിക്സ് 1000+1000 ടോട്ടൽ 5000. അത് ഐഡിയ. പ്രേമദാസ, മിമിക്രി ചെയ്യുവോ? മിമിക്രിയോ? ആ, അതായത് പട്ടി, കോഴി, ആട്, താറാവ്, സിനിമാ താരങ്ങൾ തുടങ്ങിയവരുടെ ശബ്ദം അനുകരിക്കുക. ഏതെങ്കിലും സിനിമാ പ്രൊഡ്യൂസേഴ്സ് കണ്ടാൽ നിങ്ങളെ സിനിമയിലേക്ക് എടുക്കും. ഞങ്ങൾക്ക് അതിനുള്ള ഗതികേടൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല. ഓപ്പറേഷൻ നടത്തി രണ്ടും രണ്ടായി കല്യാണം കഴിച്ച് ചിൽഡ്രൻസോടെ ജീവിക്കണ്ടേ? മിമിക്രി നടത്താൻ പറ്റുമോ? പറ്റൂല. ഓപ്പറേഷൻ നടത്തണ്ടേ? മിമിക്രി ചെയ്യാം. സുജാത, ബോർഡ് എഴുതട, സയാമീസ് ഇരട്ടകളുടെ അത്ഭുത മിമിക്രി വാർഡ്. അത് മീറ്റർ എന്തുപോലെ? 22 വയസ്സാണ്. 22 അതോ 23? സഹോദരി,
ഒരു 10 മീറ്റർ തുണി ഇങ്ങെടുത്തെ അതെന്താണ് മച്ചാനെ കട്ടൻ തയ്ക്കട അല്ല ഇവന്മാർക്ക് ഷർട്ട് തയ്പ്പിക്കാം ആ വേണ്ടി വരും ഇന്ന് കാലത്ത് ഇവന്മാരെ കുളിപ്പിക്കപ്പെട്ട പാട് എനിക്ക് ദൈവത്തിന് അറിയാം ഇവന്മാരെ കുളിപ്പിക്കുന്ന നേരം കൊണ്ട് നാല് ട്രാൻസ്പോർട്ട് ബസ് കഴുകാം സാറേ പുതിയ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട് കാണണോ വേണ്ട വേണ്ട അതൊക്കെ അടുത്ത തവണയാണ് പ്രതിമയാണ് അഞ്ഞൂറ് രൂപ ഭയങ്കര വിലയാ കടുപ്പാ കേട്ടോ അപ്പൊ ഇതിന്റെ കാശ് കൊടുത്തേ എന്താ പണിയാണോ നിങ്ങൾ കാണിച്ചത് വേറെ വല്ല സ്ഥലത്ത് വരുന്ന അടി കിട്ടിയാൻ അറിയോ ഫ്രാങ്കോ ചേട്ടൻ തന്നെയല്ലേ ഇതെല്ലാം എടുത്ത് ഇതിനകത്ത് വച്ചിരുന്നത് എന്നിട്ട് ഇപ്പൊ പറയുന്ന അടി കൊള്ളുന്നു ശരിക്കും കിട്ടിയല്ലേ എന്തൊരു തല്ലായിരുന്നു നല്ല ഇടിവെട്ട് പോലത്തെ ഇടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ തല്ല് കണ്ടിട്ടേ ഇല്ല നിലം തൊടാതെ അല്ലേ തല്ലിയത് എന്തിനാ കക്കാൻ പോയത് നീയൊക്കെ നല്ല ഉടുപ്പിട്ട് വൃത്തിയും മെനയായിട്ട് നടന്നോട്ടെ എന്നെ ശുദ്ധഗതിക്ക് വിചാരിച്ചു പോയി ഇനി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഷോ തുടങ്ങാ ഇല്ലയോ അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ എപ്പോഴാ നമ്മളുടെ ഓപ്പറേഷൻ അതെ നമ്മുടെ ഓപ്പറേഷൻ അത് ഇപ്പൊ അറിയണം എന്തിനാ ഡോക്ടറെ കൊണ്ട് കണ്ടം തുണ്ടമായി വെട്ടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നേ ഓപ്പറേഷൻ ചെയ്താൽ നീയൊക്കെ ചത്തുകൂടാ ഇതെന്താ പിള്ളേർ കളിയാണോ അതിനുമുമ്പ് മിടുക്കന്മാരായ ഡോക്ടർ ആരൊക്കെയാണ് അതിനെന്ത് ചെലവ് വരും അതിനുള്ള പണം ഉണ്ടാക്കണം എന്തിനു ഏറിപ്പോയ ഒന്നോ രണ്ടോ കൊല്ലം അതുവരെ നീയൊക്കെ ഇങ്ങനെ കൂട്ടി ഒട്ടിയിരുന്ന് ഭാവിയിലെ കെട്ട അണ ഉണ്ടാക്കാൻ നോക്കും അപ്പൊ ഞങ്ങളുടെ ഓപ്പറേഷൻ നടത്തൂലേ നീ ഇനി ഓപ്പറേഷനെ കുറിച്ച് മിണ്ടൽ ഞാൻ വല്ല തടിമില്ലും കൊണ്ടുപോയി അറുത്ത് മാറ്റിക്കും ഓപ്പറേഷൻ 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 മിണ്ടിപ്പോരുത് മണക്കുസല എവരും നമ്മളെ പറ്റിക്ക ശരിയാ ഇവര് നമ്മുടെ ഓപ്പറേഷൻ നടത്തുമെന്ന് തോന്നണില്ല സയാമീസ് ഇരട്ടകൾ തിരക്കേറിയ മൂന്നാം ദിവസത്തിലേക്ക് ഖരഗ്പൂർ മണിപ്പൂർ കോലാലംപൂർ നിലമ്പൂർ നാഗ്പൂർ ഷൊർണൂർ എന്നിവിടങ്ങളിലും ചമോസ്കി ചുഞ്ചുസ്കി ചുസുസ്കി ചുഷസ്കി എന്നീ വിദേശ രാജ്യങ്ങളിലും റഷ്യ കൊഡേഷ്യ മലേഷ്യ ഷ്യ എന്നീ ഫോറിൻ രാജ്യങ്ങളും സയാമീസ് ഇരട്ടകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് പക്ഷെ അവിടെ പോയി നേരിട്ട് കാണുവാൻ പട്ടിണി പാവങ്ങളായ നിങ്ങൾക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് കേവലം 10 രൂപ മുടക്കി ഇരട്ടകളെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാം തൊട്ടുനോക്കാം തലോടി നോക്കാം പിച്ചി നോക്കാം മായയല്ല മന്ത്രമല്ല കടന്നു വരൂ സുഹൃത്തുക്കളെ കടന്നു വരൂ വരിക വരിക സഹചരേ കാശുമായി വരികടോ ഒട്ടി നിൽക്കും രണ്ടിനെ ഒത്തുചേർന്നു കാണണോ ആരാണ് ഓടിപ്പിടിച്ചിരിക്കുന്നത് ഇരട്ടകൾ എവിടെ അകത്തുണ്ട് കണ്ടില്ലേ അണ്ടന്മാരാണല്ലേ ആ ബാ കാണിച്ചേസ്റ്റ് എവിടെ അയ്യോ ഇരട്ടകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കാശ് വാങ്ങിട്ട് ആളെ പറ്റിക്കുന്നോളാം ഞങ്ങൾ പറ്റിക്കാന്ന് ഉദ്ദേശിച്ചല്ല അവരെ ഒരു കാലില്ലാത്തവനാണമ്മേ എന്തെങ്കിലും തരണേ ഓ പിച്ചേടുത്തുനിന്ന് വച്ച പിടിക്കാന്ന് വെച്ചാ എന്തോ ഒരു ഒച്ച ഉണ്ടാക്കണ ഒച്ചാനേ എന്നിട്ട് വല്ലതും മിച്ചോണ്ട നോ മെച്ചം ആ പൊങ്ങച്ചൻ കാണിച്ചപ്പോൾ അച്ചായോ മച്ചിലേക്ക് നമ്മുടെ മുച്ചുകൂത്തി പോലെ പിച്ചക്കാൻ വല്ല മിച്ചോണ്ടെങ്കിൽ തരണേ ഏത് അട്ടിപ്പാട് ജീവിക്കാന്ന് വെച്ചാലും സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇതിനേക്കാൾ ഭേദം കതറോട്ട് തിരുവനന്തപുരത്തിന് പോയിരിക്കുകയായിരുന്നു അയ്യാ ചേട്ടാ ഒരു 10 രൂപ തരുവോ ചേട്ടാ 10 രൂപ എന്തിനാടു ഊണ് കഴിക്കാനാ 2 ദിവസമായി ഊണ് കഴിച്ചിട്ട് 1 ഊണിന് 8 രൂപയല്ലേ ഉള്ളൂ ബാക്കി 2 ടിപ്പ് കൊടുക്കാനാ ടിപ്പ് കൊടുക്കാൻ നീ ആരാ ടിപ്പ് സുൽത്താനാ അല്ല പിച്ച സുൽത്താൻ ഒന്ന് പോടാപ്പ ഒരു ഞാൻ പറഞ്ഞു കൊണ്ടാ പിച്ചക്കാരനൊക്കെ ഒരു എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റും അയ്യമ്മ ഒരു കാലില്ലാത്തവനാണമ്മ അയ്യാ ഒരു കാലില്ലാത്തവനാണമ്മ അതൊരു മനുഷ്യന്റെ കാലാണല്ലോ ഒരു കാര്യമില്ലാത്ത ഈ പാവത്തിന് എന്തെങ്കിലും പാവം ആരെങ്കിലും ഇവിടെ വെച്ചിട്ട് എടുക്കാൻ മറന്നു പോയതായിരിക്കും വാ നമുക്ക് പോയി നോക്കാം അയ്യാ അയ്യാ അയ്യയ്യാ ഒരു കാര്യമില്ലാത്ത ഈ പാവത്തിന് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തന്നേ ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമില്ല
ഞങ്ങളൊന്നും ചെയ്യരുത്, ഇക്കലൊന്നും ചെയ്യരുത്. തന്റെ കാലായിരുന്നല്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല, ക്ഷമിക്കണേ. താൻ എങ്ങനെയാ കാലൂരി അവിടെ വെച്ചത്? അയാളെ കാണിച്ചാടാ. നീ തന്റെ കാലഴിച്ചു മാറ്റിയതുപോലെ ഞങ്ങളെ ഒന്ന് വേർപെടുത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ തന്റെ കയ്യില്? വിട്ടേരിക്കുന്നു. ഇവനെ കൊണ്ട് എങ്ങനെ കഴിയാനാ? ഇവനൊരു ഗിരിയില്ലാത്ത തെന്തിയല്ലേ, നമുക്ക് പോകാം. സംഗതി കൊള്ളാലോ. ഇവന്മാരെ പിടിച്ച് മൂപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമ്മുടെ പിച്ചക്കമ്മനിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഹലോ, അപ്പൊ ഈ വയറാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? നിസ്സാര കാര്യമല്ലേ, ഇത് രണ്ടാക്കി തന്ന കാര്യം ഞാൻ ഏറ്റു. നേരാണോ തനി പറയുന്നത്? പിന്നെ നേരല്ലേ. കുറച്ചു ദിവസം മുമ്പ് രണ്ട് പഞ്ചാബികള് അവിടെ രണ്ടുപേരും വേറെ ഒട്ടിയിരിക്കുകയായിരുന്നു നിങ്ങളെ പോലെ. വേറെ 5 മിനിറ്റ് കൊണ്ടല്ലേ ഞാൻ വേർപ്പെടുത്തി കൊടുത്തത്. നിങ്ങൾ എന്റെ കൂടെ വാ. അയ്യോ പാടിക്കല്ല മുമ്പ്. അയ്യോ അയ്യോ, സത്യമാണ് മൂപ്പ പറയുന്നത്, ഞാൻ എടുത്തിട്ടില്ല മൂപ്പ. അയ്യോ സത്യം പറയണോ? ഇന്നലെ 92 രൂപ കൊണ്ടുവന്നല്ലേ ഇന്നത്തെ കുറഞ്ഞു പോയത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാലണ്ടി ഞാൻ വെട്ടിക്കളയും. സത്യം പറയണോ? സത്യമായിട്ട് ഞാൻ ഇതൊന്നും ഒന്ന് എടുത്തില്ല മൂപ്പ. പിന്നെ കാശവിടെ പോയി. ഇന്ന് കുടിവെള്ളത്തിന്റെ പേരില് ബന്ധായിരുന്നു മൂപ്പ. മൂപ്പ ഒരു കോള് വന്നിട്ടുണ്ട്. കേറി വാടാ. ഒരു കരച്ചിലല്ലേ അകത്ത് കേൾക്കണത്? അകത്താരെയും ഓപ്പറേഷൻ ചെയ്യായിരിക്കും. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ഓപ്പറേഷന്റെ കാര്യം സംസാരിച്ചിട്ട് വരാം. ഇയാളാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ ഡോക്ടർ. എങ്ങനെയുണ്ടാവോ? ഞാനൊരു കണക്കിനങ്ങ് ഒപ്പിച്ചെടുത്താ. തങ്ങലി കൊള്ളാം. രണ്ട് കണ്ണും കൂടി കുത്തി പൊട്ടിച്ചാ നന്നായിരിക്കും. അവര് നമ്മുടെ കസ്റ്റഡിയിൽ പോകത്തുമില്ല. വിളിച്ചോണ്ട് വാ. അതൊക്കെയാണ് ഇതുപോലത്തെ തെണ്ടികൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാന്ന് എനിക്ക് തോന്നുന്നു. ദാസ, നമ്മുടെ പ്രാർത്ഥന അവസാനം ദൈവം കേട്ടു അല്ലേ? എല്ലാം ശരിയാക്കിട്ടുണ്ട്. വാ. ഇതെന്തിനായി കമ്പി? നമ്മുടെ കണ്ണു കുത്തി പൊട്ടിക്കാനാ ഉറപ്പാ. ചേട്ടൻ ായിരുന്നു അറിഞ്ഞില്ല. പിന്നെ എന്തിനാണോ നമ്മൾ ഈ തല്ലുണ്ടാക്കിയത്? അങ്ങനെ വിട്ട പറ്റില്ല വെച്ചാ. കൈയോടെ പൊക്കണം. എടുക്കടാ ചവിട്ടടാ. എടാ പുല്ലേ, അങ്ങോട്ടല്ല ഇങ്ങോട്ടാ.
ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ കണ്ണുകൂടി കുത്തിപ്പൊട്ടിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ നടക്കുമായിരുന്നു? ദുഷ്ടന്മാരാണെങ്കിലും ഫ്രാങ്കോ ചേട്ടനും സുജാതനും വന്നത് ഭാഗ്യമായി. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണം. ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കാശ് ഉണ്ടാക്കാമായിരുന്നു. അതെങ്ങനാ? കാറ് വാടക ഓടിച്ച് കാശുണ്ടാക്കാനോ? ആ കാറ് കിട്ടാൻ കുറെ കാശ് കിട്ടില്ലേ? ഹലോ മിസ്റ്റർ പ്രേമൻ, മിസ്റ്റർ ദാസൻ, എനിക്ക് നിങ്ങളെ പരിചയപ്പെടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ സന്തോഷമായി. ഞാൻ നിങ്ങളെ മൂൺ ടിവിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞങ്ങൾ ടി വി കണ്ടിട്ടില്ലല്ലോ. പരിചയമില്ലാത്തോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ ദാസ? എന്നാ പരിചയപ്പെട്ടിട്ട് മിണ്ടാം അല്ലേ? എന്നാ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ടോണി, ടോണി ഫെർണാണ്ടസ്. ശരി, ഞങ്ങൾ പോട്ടെ. നിങ്ങൾ എന്റെ കൂടെ വരുന്നോ? എന്തിനാ, ഞങ്ങളെ പറ്റിക്കാനല്ലേ? ഇവിടെ ഉള്ള എല്ലാവരും ചതിയന്മാരാ. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വിശപ്പ് പിടിച്ചു നിർത്താൻ പറ്റണില്ല. എനിക്കും വിശക്കണം. ഇത്രയേ ഉള്ളൂ പോരെ? നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ എന്റെ കൂടെ വരൂ. വരൂ. കിങ്സ് ക്ലബിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ പ്രിയങ്കരനും സുപ്രസിദ്ധ സിനിമാ താരവുമായ ശ്രീ രാജൻ ബി ദേവ് ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ക്ലബ് പ്രസിഡന്റ് ശ്രീ ടോണി ഫെർണാണ്ടസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡിയർ കിങ്സ്, വളരെയധികം തിരക്കുണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജൻ പി ദേവിന് കിങ്സ് ക്ലബിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി ഞാൻ നിങ്ങൾക്ക് വളരെ വിചിത്രമായ രണ്ട് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രണ്ട് അത്ഭുത സൃഷ്ടികൾ. ഏതോ ഓണങ്കേറ മൂലയിൽ ജനിച്ച് ചരിത്രപുസ്തക താളുകളിലൊന്നും പെടാതെ ഒതുങ്ങിക്കഴിഞ്ഞ കേരളത്തിലെ ആദ്യത്തെ സയാമീസ് ഇരട്ടകൾ മിസ്റ്റർ പ്രേമനും മിസ്റ്റർ ദാസനും. ആ ബർമ്മയുടെ കൂടെ അരിക്ക് ബാക്കിയുടെ കാണട്ടെ. അഴിക്കേ കാണട്ടെ. ആ അഴിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ. അയ്യോ, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ മഹാനം കെട്ടരുത്. ഞങ്ങളും നിങ്ങളെ പോലെ ജീവനുള്ള മനുഷ്യരാണ്. എന്തായാലും എന്ത് വൃത്തികേടായി കാണിക്കുന്നേ? നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്നെയും നിങ്ങളെയും പോലെ വികാരവും നൊമ്പരുമുള്ള മനുഷ്യരായി നിങ്ങളും. പിന്നെ ഈശ്വരനെ സൃഷ്ടിക്കാൻ അബദ്ധം പറ്റി, അത് മുതലെടുക്കരുത്. വിവരവും സംസ്കാരവുമുള്ള നിങ്ങളിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇറ്റ് ഈസ് ടു ബാഡ്. തോടാകാതെ മാഷേ, ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ? ഇതിന്റെ പേര് നേരം പോക്കെന്നല്ല, പോക്കൃത്തരമെന്ന് പറയും. കിങ്സ് ക്ലബ് എന്നും ടൈഗർ ക്ലബ് എന്നും പറഞ്ഞ് കുടിച്ചു കൂത്താടി ഡോഗ് ഷോയും ഫ്ലവർ ഷോയും ഫാഷൻ പരേഡും നടത്തിയത് കൊണ്ടോ എ സി കാറിലും എ സി റൂമിലും താമസിച്ചത് കൊണ്ടോ നീ ഒന്നും മനുഷ്യനാകത്തില്ല. മറ്റുള്ളവന്റെ വേദനയും വിഷമങ്ങളും മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല. എന്തോ, നിന്നെ ഒന്നും പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാത്ത നിന്റെ ഒക്കെ തന്തേരം തള്ളടേം കുറ്റവാ മോനെ. എടാ, സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ചില വില്ലത്ര എന്നെ ഇരിപ്പുണ്ട്. ഇതുപോലെ ഭോക്തൃത്വം കണ്ട രാജൻ ബി ദേവ് പ്രതികരിക്കും, പ്രതികരിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ മാന്യന്മാരാണെന്ന് കരുതിയാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് തന്നെ. തൃപ്തിയായി, വളരെ തൃപ്തിയായി. വാട മക്കളെ, ഒന്ന് മാറണം മിസ്റ്റർ. പിന്നെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്കല്പം പരിമിതിയുണ്ട്. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് പിരിയണമെന്നൊക്കെ പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മാത്രവുമല്ല, ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പിരിയാൻ പറ്റുമോ?
ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ജീവിക്കണ്ട. ഞങ്ങൾക്ക് രണ്ടായേ പറ്റൂ. അല്ല, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. കൊച്ചിൻ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ രാജേന്ദ്രന്റെ ഒരു സുഹൃത്താണ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് കാണുക. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. പിന്നെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. കണ്ണൻ, പിന്നെ തൽക്കാലം ഇരിക്കാം. കൂടാതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഇതാ എന്റെ കാർഡ്, ഈ നമ്പർ വിളിച്ചാൽ മതി. ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യ ശാന്തമ്മ കാണും, ദൂരം പറഞ്ഞാൽ മതി. സാറ് ദൈവമാണ്. അയ്യയ്യോ, ഞാൻ ദൈവമൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ, ഒരു പാവം കലാകാരൻ. വരട്ടെ, പോരാമാ. ഇത് സ്വപ്നമാണോ? സാറേ, റോഡിലോട്ട് പോകുന്ന എങ്ങനെയാ? ഇങ്ങോട്ട് കയറിയാ മതി. ഈ അലമാര കയറുന്നേ കേറ. നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരമായ ഒരു ഓപ്പറേഷൻ അല്ല ഇത്. ലോകത്ത് തന്നെ അഞ്ചോ ആറോ സ്ഥലങ്ങളിലെ ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന സജ്ജീകരണങ്ങളോ സൗകര്യങ്ങളോ നമ്മുടെ നാട്ടിലില്ല. ഈ ഓപ്പറേഷൻ നടത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ ആശുപത്രിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവും. പക്ഷേ ഒരു പരീക്ഷണം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. ഡോക്ടർ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണില്ല. ഈ ഓപ്പറേഷൻ നടത്തിയാൽ നിങ്ങളിൽ ഒരാളെ ജീവിച്ചിരിക്കൂ. അത് ചിലപ്പോ പ്രേമനാകാം, അല്ലെങ്കിൽ ദാസനാകാം. അതൊക്കെ ഈശ്വര നിശ്ചയമാണ്. ഇത്രയും നാൾ ഒരു മനസ്സും ഒരു ശരീരവുമായി ജീവിച്ച നിങ്ങൾക്ക് ഒരാളിന്റെ വേർപാട് താങ്ങാനാകുമോ? ഇവ മരിച്ചിട്ട് പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ഡോക്ടർ? ഞാൻ മരിച്ചാൽ നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയൂടാ പ്രേമ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഓപ്പറേഷൻ വേണ്ട. ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സയാമീസ് ഇരട്ടകളായി തന്നെ ജീവിച്ചാൽ മതി. പറഞ്ഞയച്ചു. ഓക്കെ. അവരെങ്ങോട്ടാ പോയത് അറിയില്ല. ഓപ്പറേഷൻ ചെയ്താൽ അവരിൽ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയുന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു. പാവങ്ങൾ, വളരെ വിഷമിച്ചാണ് ഇവിടുന്ന് പോയത്. താൻ എന്തൊരു വിഡ്ഢിത്തരമായി കാണിച്ചത്! ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് താൻ അത് മിസ്സാക്കി കളഞ്ഞല്ലോ. വേർപെടുത്തണമെന്ന് സ്വയം ആവശ്യപ്പെട്ടുകൊണ്ടെത്തിയ സയാമീസുകളെ ഒന്ന് ചെക്കപ്പ് ചെയ്യാനോ കേസ് ഹിസ്റ്ററി സ്റ്റഡി ചെയ്യാനോ പോലും സാവകാശം കിട്ടാതെ അവരെ പറഞ്ഞുവിടുക. പ്രൊഫഷണലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ സർജൻസ് ആണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുന്നെന്നുള്ള കാര്യം തനിക്കറിയാമോ? കയ്യിൽ വീണ് കിട്ടി ഈ സൗഭാഗ്യം തട്ടിക്കളഞ്ഞ തന്നോട് ഞാൻ എന്താ പറയണ്ടേ? സാധാരണ നമ്മൾ കാണുന്ന ഇരട്ടകളെ പോലെയല്ല സയാമീസ് ഇരട്ടകൾ. അവരുടെ മാനസിക ബന്ധം അത്രയ്ക്ക് ഡീപ്പാണ്. ഡോക്ടർ രാജേന്ദ്രൻ, സയാമീസ് ഇരട്ടകളെ കുറിച്ച് താൻ എന്നെ പഠിപ്പിക്കണ്ട. വർഷങ്ങളായി അത്തരം കേസ് ഹിസ്റ്ററി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അത്തരം ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഒരു മേജർ സർജറിയിലൂടെ അവരെ വേർപെടുത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. യു നോ വൈ? ഹിസ്റ്ററി സേസ് ദാറ്റ്. ഇത്രയും റിസ്ക് എടുത്തത് വേണോ? ബട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. റിസ്ക് എടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോ പെയിൻ നോ ഗെയിൻ. ഈ കാര്യത്തിൽ ഞാൻ റിസ്ക് എടുക്കും. 26 വർഷം പരസ്പരം ഒട്ടിച്ചേർന്ന് ജീവിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സയാമീസ് ഇരട്ടകളെ വേർപെടുത്തി എന്ന ബഹുമതി എനിക്ക് കിട്ടണം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഈ വർഗീസ് വട്ടത്തിന്റെ പേര് വരണം. അതോടൊപ്പം ഒരിക്കലെങ്കിലും വേർപെടുമെന്ന് ആഗ്രഹിച്ച ആ പാവങ്ങളുടെ ആഗ്രഹം എനിക്ക് പൂർത്തീകരിച്ചു കൊടുക്കുകയും വേണം. ഇനി അതാണ് എന്റെ ലക്ഷ്യം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
കൊടൈക്കനാലിൽ ഒരു ടൂർ പോയതാണല്ലേ? അതെ. പറയൂ, ആരാണ് നീ? ഞാൻ പറയില്ല. നീ പറയില്ല അല്ലേ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ല അല്ലേ? പറയാം. പറയൂ. പറയാം, ഞാൻ പറയാം. ഞാൻ ഗംഗാധരൻ നായരാണ്. എന്താ നിന്റെ ജോലി? കോൺട്രാക്ടറാ. എങ്ങനെയാ മരിച്ചത്? ഒരു ലേഡി ഡോക്ടർ കൊന്ന് വെട്ടിമുറുക്കി സൂട്കേസിലാക്കിയതാ. നീ ഈ ശരീരം വിട്ടു പോണം, ഇല്ലെങ്കിൽ ഞാൻ കടുങ്കൈ പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ പോകില്ല. ഇനി എന്ത് കൊല്ലാനാണ്? നിന്നെ ഒരുത്തി വെട്ടിനുറുക്കി സൂട്കേസിലാക്കിയില്ലേ? ഇത് ക്രിസ്ത്യാനി പ്രേതമല്ല, ഹിന്ദു പ്രേതമാണ്. എങ്ങോട്ടേ പോകും? നീ ഈ ശരീരം വിട്ടു പോയി എന്നുള്ളതിന് എന്താണ് തെളിവ്? അച്ഛന്റെ വലതുവശത്ത് നിൽക്കുന്ന ആളിന്റെ സൂട്കേസ് തന്നെയാണ് തെളിവ്. പൊക്കോളൂ, പൊക്കോളൂ. ഞാൻ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കരുതണ്ട. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്താൽ ഒരാൾ മരിക്കുമെന്നുള്ളത് ഒരു സംശയം മാത്രമാണ്. അങ്ങനെ ഞങ്ങളെ അങ്ങ് പറ്റിക്കാൻ നോക്കണ്ട. ലോകത്ത് ഇതുവരെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പോഴേക്കും ഒരാൾ ചത്തിട്ടുണ്ടെന്നാണ് മറ്റേ ഡോക്ടർ പറഞ്ഞത്. അത് ആ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ്. നിങ്ങളെപ്പോലെയുള്ള ഇരട്ടകളുടെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ പുറമെയുള്ള ഈ ഒട്ടിച്ചേരലല്ലാതെ ആന്തരികമായ അവയവങ്ങൾക്കൊന്നിനും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇനി ഓപ്പറേഷൻ വേണ്ട. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഓപ്പറേഷന് വിധേയരായാൽ നിങ്ങളെ സാധാരണ മനുഷ്യരെ പോലെ ആക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. ഞാൻ വാക്കരുന്നു. ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ കണ്ടാ എത്ര നിർബന്ധം? ഒരാൾ മരിക്കുമെന്ന് അറിഞ്ഞപ്പോഴാ പിരിയുന്നതിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായത്. മരിക്കുന്നവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി. മതി. നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അധികം നാൾ നിങ്ങൾ ജീവിച്ചിരിക്കില്ല. ഒരു കുഴപ്പമില്ല, അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചല്ലേ മരിക്കൂ. മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. പ്ലീസ്, ഞാൻ പറയുന്നത് എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളുടെ കൈകൊണ്ട് മരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല. ഞാൻ വരട്ടെ? ഓ ശരി. കാലിനിപ്പോ ഡോക്ടറെ വേഷത്തിലാ നടക്കണേ. ഒന്ന് ചാകണമെങ്കിലും വല്ലൊരു ആശ്രയം, വല്ലാത്തൊരു ജന്മമാ നമ്മുടേത്. ദേ ഒരാള് വരുന്നുണ്ട്, നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. ചേട്ടാ, ഞങ്ങളെ ഒന്ന് പൊക്കി വെള്ളത്തിലിട്ട് തരാമോ? വെറുതെ വേണ്ട, ചത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര രൂപ ആണെങ്കിലും തരാം. ഒന്ന് വേഗം ആകട്ടെ. എന്റെ അമ്മേ. ചേട്ടാ, ഇയാൾ എന്തൊരു കഴുതയാ. ഒരു ഉപകാരവും ചെയ്യാത്ത മനുഷ്യന്മാര്. വേറൊരാള് വരുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് പൊക്കി വെള്ളത്തിലിട്ട് തരാമോ? ഒന്നും മരിക്കാന് കൊറേ കാലമായി. എന്നെ ആരെങ്കിലും കൊല്ലണമെന്നും പറഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. കൊല്ലണമെങ്കിൽ കൊല്ല. ആരെ നമ്മളൊന്ന് മരിക്കാൻ സഹായിക്കുക? അല്ലേ, ഓപ്പറേഷൻ ചെയ്ത് വേർപിരിയാൻ ആഗ്രഹിച്ച് നിങ്ങൾ രണ്ടുപേരും ടൗണിൽ വന്നു. അത് സാധിക്കില്ലെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച രണ്ട് ഭീരുക്കൾ. ആത്മഹത്യ ചെയ്തതുകൊണ്ട് എല്ലാത്തിനും പരിഹാരമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, അത് നശിപ്പിക്കരുത്. ഞങ്ങൾക്ക് ഇനി ജീവിക്കണ്ട. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഞങ്ങളോട് വെറുപ്പാ. അതൊക്കെ പ്രേമന്റെ തോന്നലുകളാ. മൂൺ ടിവിയിൽ നിങ്ങളെ കുറിച്ചുള്ള ഇന്റർവ്യൂ കണ്ടപ്പോ മുതൽ എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയായി. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. നിങ്ങളെ രക്ഷിക്കാനായി ദൈവം ആകാശത്ത് നിന്ന് അയച്ച ഒരു മാലാഖയാണ് ഞാൻ.
തൽക്കാലം അത്രയും അറിഞ്ഞാ മതി. റിയലി ഐ ലൈക്ക് യു, ഐ ലൈക്ക് യു സോ മച്ച്. വിഘ്നേശ്വര, ഗണപതി കാപ്പാത്തുങ്കോ, നിന്നോടല്ലാതെ പിന്നെ എന്റെ സങ്കടം ഞാൻ ആരോടാ പറയാ? അല്ല, എങ്ങനെ ഇരിക്കാൻ തന്നെ തീരുമാനിച്ചോ? സർക്കാർ ചാരായി നിർത്തിയതോടെ നമ്മുടെ കച്ചവടം പോയി എന്റെ ഗണപതി. ബാറിലൊക്കെ നമ്മുടെ സോഡ ആർക്ക് വേണം? കടക്കാർക്ക് കൊടുക്കാന്ന് വെച്ചാ അവന്മാർക്ക് 10 സോഡയ്ക്ക് 10 സോഡ ഫ്രീ കൊടുക്കണം. അത് ശരിയാവോ? പറഞ്ഞു വല്ലാണ്ട് കയറണ്ടോ? എനിക്ക് നിന്നോട് ഒരു അപേക്ഷയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ചാരായി നിർത്തി അവന്റെ തലയിൽ ഇടുത്തീ വീഴ്ത്തുക, അല്ലെങ്കിൽ ഫോറിൻ ലിക്കറിന്റെ എക്സൈസ് ഡ്യൂട്ടി കുറപ്പിച്ച് ആ പണ്ടാരത്തിന്റെ വില അങ്ങോട്ട് കുറക്കി. ഞാൻ എല്ലാ ദിവസവും നിന്നോട് ഈ കാര്യം പറയാറുള്ളതല്ലേ. ഇനിയെങ്കിലും ഇതിനൊരു പോംവഴി കാട്ടി തരണം. ഈ ഭൂമിയിലേക്ക് ഒന്ന് വന്നൂടെ. പിന്നെ ചില കുരുത്തകെട്ടവന്മാരെ നിരട്ടപ്പേര് വിളിച്ച് കളിയാക്കണ കാര്യം നിനക്കറിയാലോ. അങ്ങനെ വിളിക്കുന്നവന്മാരുടെ തല അങ്ങോട്ട് നീ തെറിപ്പിച്ച് തരണേ എന്റെ വിഘ്നേശ്വര. സോടകുപ്പി നിന്റെ അപ്പൻ. സോറിട്ടോ, പാവം കുട്ടികളാ, നല്ല കുടുംബത്തിലെ പിള്ളേരാ. മാനുഫാക്ചറിംഗ് ഡിഫെക്ട്, അതിന്റെ തന്തനും തള്ളനും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോയി ഒന്ന് സ്നേഹത്തോടെ തലോടിയിട്ട് വരാം. ഇവനൊക്കെ സോടകുപ്പി നിന്റെ അമ്മയുടെ നായര്. നല്ല പ്രായത്തിൽ ഞാൻ കല്യാണം കഴിച്ചെങ്കിലേ നിന്നെ പോലെ അന്നിട്ട് സോടകുപ്പി എനിക്കുണ്ടായന. കുത്തി കൊല്ലുടാ ഞാൻ. 15 വയസ്സിന് താഴെ പ്രായമുള്ളവരെ കുത്തി കൊന്ന ക്രിമിനൽ കേസിൽ ചാർജ് ചെയ്യില്ല. ഈ വണ്ടി മുനിസിപ്പാലിറ്റിയാന്ന് കരുതടാ. അപ്പൊ ഇത് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി അല്ലേ? തർക്കുത്തരം പറയുന്നടാ. അടിച്ചു നൽകടാ. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എണീക്കാൻ പറ്റൂല. നിന്നൊക്കെ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. പിടിവിട്, ഞങ്ങൾ എഴുന്നേക്കാം. ഞങ്ങൾ സ്വപ്നം കണ്ട് അറിയാതെ വന്നു കിടന്ന് ഉറങ്ങിപ്പോയതാ. തൽക്കാലം ഒരു അടികൂടാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ക്ഷമിച്ചാള. ഇല്ലെങ്കി ഇപ്പൊ നിന്നെ ഞങ്ങൾ വിവരം അറിയിച്ചാല്. ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിയതാ. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു ഹിന്റ് തന്നാ മതിയായിരുന്നല്ലോ. ഞാൻ എന്തൊരു പാപിയാണ്. ഈ പാപിയോട് പൊറുപ്പില്ലേ ഗണപതി ഭഗവാന്മാരെ. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ അടീന് ആദ്യം മനസ്സിലായില്ല. ഗണപതി ഭഗവാന്മാരോ? ഞാൻ പ്രേമണിയവൻ ദാസനുമാ. എന്നെ പറഞ്ഞു പറ്റിയാ നോക്കണ്ട. അല്ലെങ്കിൽ ഗണപതി ഭഗവാന്മാര് ഭയങ്കര തമാശക്കാരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് അകത്തേക്ക് വരൂ, എന്നൊന്ന് അനുഗ്രഹിക്കൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ഗണപതി ഞങ്ങളല്ല, അത് ഞങ്ങളെ പോലുള്ള വേറെ ഏതോ ഇരട്ടകളാ. എന്നൊന്നും പറഞ്ഞു പറ്റിയാ നോക്കണ്ട. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഗണപതി ഭഗവാന്മാരെ ഒരു സ്ഥലത്തും വിടില്ല. വരൂ വരൂ വരൂ. നേരാ, ഏതായാലും കുറച്ചു ദിവസത്തേക്ക് സുഖമായിട്ട് നമുക്കിവിടെ കഴിയാം. എപ്പ നോക്കിയാലും അതൊരു ഒടുക്കത്തെ ഓരോ റോങ് നമ്പർ. ഹലോ, പ്രൊപ്രൈറ്റർ സൂപ്പർ സ്പീക്കിംഗ്. നിന്റെ ആരെങ്കിലും ചത്തോ? ഇല്ല, ഇത്രയും നാൾ ഇവിടെ വന്നിരുന്ന് മുഴുവൻ റോങ് നമ്പർ ആയിരുന്നു. ഇത്രയും പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണം എന്റെ ഗണപതി. പിണോ
குருவே சரணோ ഒന്ന് ബഹളം വെക്കല്ലേ എന്റെ സോഫി. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന് അവളുടെ വിചാരം. നീ ഒരു ഡോക്ടറല്ലേ? ഡോക്ടറല്ല, എന്തായാലും ചേച്ചിയുടെ മുന്നിൽ ഞാൻ കൊച്ചുകുട്ടി തന്നെയാ. അല്ലേടാ ടോമി കിട്ട, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ എങ്ങും പോയില്ല. രണ്ട് ദിവസമായിട്ട് ഒരു റൊമാൻസിൽ ഏർപ്പെട്ടിരിക്കുക. റൊമാൻസോ? ആരാ കക്ഷി? ഞാൻ രണ്ടു പേരെ ലവ് ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടുപേരെയോ? നീ എന്താ പെണ്ണി പറയുന്നത്? അതെ, രണ്ട് തലയും ഒരു വയറുമുള്ള രണ്ട് അത്ഭുത മനുഷ്യരെ. പുരാണ കഥകളിലൊക്കെ കാണുന്ന പോലെ. ആ അതൊന്നും പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലാവില്ല. അതെ, നമ്മുടെ ഡോക്ടർ സാർ എവിടെ? രണ്ടു ദിവസമായിട്ട് തലയ്ക്ക് വട്ടുപിടിച്ച പോലെയാ. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ഏതോ ഇരട്ടകളെന്നോ ഓപ്പറേഷൻ എന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ സാർ. ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ല എന്ന് ഇത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ദേ നോക്കേ, തായ്ലൻഡിലെ ചാൻ്റെ ഇങ്ങിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. 63 വയസ്സുവരെ ജീവിച്ചിരുന്ന ചാനും ഇങ്ങും ഒരിക്കൽ വേർപിരിയണമെന്ന് ആഗ്രഹിച്ചു. അവരും വേർപിരിയണമെന്ന് ആഗ്രഹിച്ചിരുന്നതിന്റെ പിന്നിലെ രഹസ്യം റൊമാൻസ് തന്നെയായിരുന്നു. ഒരു പെൺകുട്ടിയെ തന്നെ സ്നേഹിച്ചിരുന്ന അവർ അവൾക്ക് വേണ്ടി വേർപിരിയാൻ തന്നെ തീരുമാനിച്ചു. ഇംഗ്ലണ്ടിലെ മെഡിക്കൽ കൗൺസിലിൽ ഒരു സർജറിയിലൂടെ അവരെ വേർപെടുത്താവുന്ന അഷറൻസും നൽകി. എന്നാൽ നിർഭാഗ്യവശാൽ ചാനിനെ ഇങ്ങനെയും സ്വീകരിക്കാനായി അമേരിക്കയിലെ രണ്ട് സുന്ദരികളായ മിസ് ആറേയും മിസ് അഡലിനെയും കടന്നു വന്നു. അതോടെ അവരുടെ സർജറി നടന്നില്ല. പ്രേമദാസന്മാരുടെ മനസ്സ് മാറ്റാനും ഒരു പെണ്ണ് വിചാരിച്ചാലേ നടക്കൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇക്കാര്യം ഏൽപ്പിച്ചത്. സത്യത്തിൽ സോഫി, നീ ഈ കാര്യം ഏറ്റപ്പം മുതൽ ഐ ആം ഹാപ്പി, റിയലി ഹാപ്പി. ഇത്രയും പെട്ടെന്ന് ഇച്ചാൻ എനിക്കിട്ട് പേരങ്ങ് മറന്നോ? സോഫി അല്ല, നാൻസി. നാൻസി നൈനാൻ കോശി. ഓ, ഐ ആം സോറി, സോറി. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ റൊമാൻസ്? കഷ്ടം തന്നെ കേട്ടോ. എന്തിനാ പാവങ്ങളിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത്? നീ ഒന്ന് ചുമ്മാ ഇരടി, ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ആയിരക്കണക്കിന് സർജന്മാരുണ്ട് ഈ നാട്ടില്. അവരെ പോലെ ഒതുങ്ങിക്കൂടാനല്ല എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ സ്റ്റേറ്റ്സിൽ അയച്ച് പഠിപ്പിച്ചത്. ഈ ഓപ്പറേഷനിൽ അവർ രക്ഷപ്പെടുമെന്ന് ഇച്ചാൻ ഉറപ്പുണ്ടോ? വൈ നോട്ട്. കൂടുതൽ അഡ്വൈസിനായി ലോകത്തിലുള്ള പല സർജന്മാരുമായി ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവരിൽ നിന്നെല്ലാം പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഐ ആം കോൺഫിഡന്റ്. ആ, ഇച്ചാന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അത് മറക്കണ്ട. പിന്നെ ഞാൻ ഇന്നവരെ കണ്ടു. എന്നിട്ട് സംഗതി ഏറ്റോ അതോ ചളാക്കിയോ? ആദ്യ അപ്രോച്ച് തന്നെ അവർ വേണിച്ചുണ്ട്. ഇറ്റ് വാസ് എ റൊമാന്റിക് അപ്രോച്ച്. ഈ ചായ നോക്കിക്കോ, അവരെ കൊണ്ട് പുഷ്പം പോലെ ഈ നാൻസി നൈനാൻ കോശി ഓപ്പറേഷന് സമ്മതിപ്പിക്കും. ഇവള് കൊള്ളാവല്ലോ, എനിക്ക് ഇവളെ കെട്ടിയാ മതിയായിരുന്നു. എന്റെ ഈശോ, ഇന്നൊരു മാരണം വന്ന് പെട്ടില്ലല്ലോ ദൈവമേ. Excuse me. Thank you. Where is Sanjiro? ഈ പണ്ടാരത്തിന് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? What? Where is NG Road? വേണ്ടപ്പെട്ട നേരത്ത് ഇംഗ്ലീഷും മറന്നു പോകും. ആ പറത്ത് കൂടെ പോ. Thank you. No, മനുഷ്യ. നിങ്ങൾ എന്തിനെങ്ങനെ കിടന്ന് ഓടുന്നത്? ഞങ്ങൾ പറയുന്നത് കേൾക്ക്. പോലീസാണോ? അല്ല, ഞങ്ങൾ റൂണ അഡ്വർടൈസിംഗ് കമ്പനിയിൽ നിന്നാണ്. റൂണ അഡ്വർടൈസിംഗ് കമ്പനി നിങ്ങളെ സയാമീസ് ഇരട്ടകൾ 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് തരണം. ഒരു പരസ്യം പറയേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. തൽക്കാലം ഇതിരിക്കട്ടെ, ചോദിക്കട. 10,000 അഡ്വാൻസ് ആയി കരുതണ്ട, ഇതൊരു വാക്കുറപ്പിക്കാൻ മാത്രം. എത്ര രൂപ വേണമെങ്കിലും തരാം, ഞങ്ങൾ ഒരുക്കോ. അവരിപ്പോ എവിടെയാണ്? അവര് ന്യൂഡൽഹിയിലെ വള്ളംകളി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വരാൻ കുറച്ച് താമസിക്കും. എടുക്കൂല്ലേ? ഞങ്ങളെ കൈവിടരുത്. 10-15 ലക്ഷം രൂപയുടെ പ്രോജക്ട്.
15 ലക്ഷം. ശരി, ഞാൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, പക്ഷേ റേറ്റ് ഇത്തിരി കൂടും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒന്ന് കണ്ടോണ്ടിരിക്കണം. എന്നാ ഞാൻ പോട്ടെ. പിന്നെ ഞങ്ങൾ പോണോ? നിങ്ങൾ കൂടാതെ ചെയ്തിരിക്കണം. ആ ഡേ, നമ്മൾ ഈ സിറ്റിയിൽ ലാവിഷ് ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കൂടാ. എന്താ നിനക്ക് ജീവിക്കണ്ടേ? ജീവിക്കണ്ട അതല്ല, നമുക്ക് ലാവിഷ് ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിലേ ആ ഡയാമിസ് ഇറക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടേ? തപ്പണവടാ, അവരെവിടെ ഇരുന്നാലും തപ്പിക്കൊണ്ട് വരണം. എന്നയ്യാ, പുറത്തെടുത്ത കൊന്നു കളഞ്ഞാ. ഓടാ. ഹലോ, കിങ് ട്രാൻസ്പോർട്ട് ബസ് പോണ്, വെക്കണ വട്ടി ഫോൺ. കിങ് എങ്ങനെ പോണെന്ന്? ഒരു 20 അടുത്ത് തിയേറ്റർ പോയി കാണാണ്ട്. പിന്നെ ആര്? കിങ് കോബ്രയോ? ഹലോ, അതെ, 4:30 അതിന് മെജിലുണ്ട്, വെക്കരുത് ഫോൺ. ഒടുക്കത്ത് റോങ് നമ്പർ കാരണം മനുഷ്യന് സമാധാനം ഇല്ലാണ്ടായി. എന്തു പറ്റി? അല്ല, ഓരോരുത്തന്മാരെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാം, റെയിൽവേ സ്റ്റേഷനാണോ, പ്രാന്താശുപത്രിയാണോ, അവന്റെ അമ്മയുടെ വീടാണോ? എന്റെ ഗണപതി, ഇതൊന്നും നിർത്തി തരാൻ പറ്റുമോ? ഇത് ദേവലോത്ത് കഴിപ്പിച്ച നല്ല ബെസ്റ്റ് സ്റ്റിച്ചിങ്. ഇവന് ശരിക്കും വട്ടാണെന്നാ തോന്നുന്നത്. ഹലോ, ആരാ? ഗണപതി ഉണ്ടോ? നിങ്ങൾ ആരാന്ന് ചോദിച്ച? ഞാൻ രംഭ, ദേവലോകത്തിനാ. ഗണപതി, ദേ ദേവലോകത്തിന് രംഭയുടെ ഫോൺ. ഹലോ. ഹലോ, പ്രേമേട്ടനല്ലേ? ഇത് ഞാനാ, ആകാശത്ത് നിന്ന് നിങ്ങളെ രക്ഷിക്കാനായി വന്ന മാലാക്ക. പ്രേമേട്ടൻ എവിടെ ചെന്നാലും അതെനിക്ക് അറിയാൻ പറ്റും. ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ സോറി, ഇനി ഞാൻ എന്റെ ശരിയായ പേര് പറയട്ടെ? നാൻസി, നാൻസി 99 കോശി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് പ്രേമേട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന്? എന്റെ മനസ്സ് നിറയെ ഇപ്പൊ പ്രേമേട്ടനാ. എന്നെ ഒരിക്കൽ കൂടി കാണണമെന്ന് പ്രേമേട്ടൻ ആഗ്രഹമല്ലേ? ഉണ്ട്, അതെനിക്കറിയാം. ഇന്നലെ നമ്മൾ കണ്ടുമുട്ടി അതേ സ്ഥലത്ത് വെച്ച് ഇന്ന് നമ്മൾ കാണുന്നു. വരാതിരിക്കരുത്, പ്രേമേട്ടൻ വരുമെന്ന് എനിക്കറിയാം. ഓക്കെ. ആരാടാ? എന്റെ ഒരു കൂട്ടുകാരനാ. കൂട്ടുകാരനോ? ഞാൻ അറിയാതെ നിനക്കൊരു കൂട്ടുകാരനോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഹലോ, ആരാ? ഞാൻ തിലോത്തമ്മയാ, ദേവലോകത്ത് നിന്നും. ഗണപതി, ദേ തിലോത്തമ്മയുടെ ഫോൺ. രംഭയായി തിലോത്തമ്മയായി. ഗണപതി, മേനകയുടെ ഫോൺ വരുമ്പോ എനിക്കൊന്ന് തരണം കേട്ടോ. ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹ വിശ്വാമിത്രന്റെ തപസ് ഇളക്കിയ മേനകയോട് ഒന്ന് സംസാരിക്കാൻ. ഹലോ ദാസേട്ടാ, ഞാൻ നാൻസിയാ. ഇന്നലെ കണ്ടുമുട്ടിയ മാലാഖ, എനിക്ക് ദാസേട്ടനെ കാണാൻ തിടുക്കമായി. നമ്മൾ ഇന്നലെ കണ്ടുമുട്ടിയ അതേ സ്ഥലത്ത് ദാസേട്ടൻ ഇന്ന് വരണം. എനിക്ക് ദാസേട്ടനോട് ഒരുപാട് ഒരുപാട് സംസാരിക്കണം. വരില്ലേ? വരാതിരിക്കരുതേ. സത്യം പറ, ആരാടാ? നീ അറിയാത്ത എന്റെ വേറൊരു കൂട്ടുകാരനാ. എന്റെ ഒരു ഭാഗ്യേ, ഇനി ദൈവങ്ങളായിട്ട് നേരിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെടാം. ഞാനും അങ്ങനെയാ. നാൻസി സുന്ദരിയാ. ഈ കുട്ടിയുടെ പേര് നാൻസിയാണെന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഫോണിൽ സംസാരിക്കുന്നതും കേട്ടു. പിന്നെ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം? നാൻസി പറഞ്ഞാ മതി, എവിടെ വേണമെങ്കിലും വരാ, ഞാൻ റെഡി. ഞാൻ നേരത്തെ റെഡി. അതിരിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമോ? എനിക്ക് ദേഷ്യം പിടിക്കില്ല. എന്റെ ജീവിതത്തിൽ ദേഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്ത് സാധാരണ മനുഷ്യരെ പോലെ ആയിക്കൂടെ?
പിന്നെ ഈ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവോ? എന്താ നാൻസി പറയണത്? ഓപ്പറേഷൻ ചെയ്യാനോ? നല്ല കാര്യമായി. ഈ കുട്ടിക്ക് ഒരു വിവരവും ഇല്ല. ഓപ്പറേഷൻ ചെയ്താൽ ഞങ്ങളിൽ ഒരാൾ മരിക്കും. ആരാ ഇതൊക്കെ പറഞ്ഞത്? നിങ്ങളെ പറ്റിക്കാനായി ആരോ പറഞ്ഞെന്ന നൊണയാണിത്. നിങ്ങൾ എന്റെ കൂടെ വാ, നമുക്ക് പോയി ഓപ്പറേഷൻ ചെയ്ത് സാധാരണ മനുഷ്യരെ പോലെ നല്ല സ്മാർട്ട് ആയിട്ട് വരാം. അമ്പിളി മാമനെ പിടിച്ചു തരാന്ന് പറഞ്ഞാ പോലും ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഞങ്ങൾക്ക് മരിക്കണ്ട. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്നത്തെ ദിവസം ആഘോഷിക്കണം. ഓക്കെ. നിങ്ങൾ നല്ലൊരു പെണ്ണ, എന്തിനു വെറുതെ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നു? ചുമ്മാ ും
ചെങ്ങന്മാരെ പോലെ കലപിലാന്ന് പാടിക്കൊണ്ടല്ലേ അവരെന്റെ പുറകെ നടന്നത്. സത്യത്തിൽ എനിക്ക് ദേഷ്യം പിടിച്ചതാ. എന്റെ പൊന്നിച്ചായ ആ ബുദ്ധൂസുകളെ ഓപ്പറേഷന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തായി പറയുന്നത് സോഫി? ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രമം നടത്തിയതുകൊണ്ട് അവർ ഓപ്പറേഷൻ സമ്മതിക്കുമെന്ന് നീ കരുതണ്ട. രണ്ട് സയാമികളിൽ ഒരു സയാം വിചാരിച്ചാലേ ഓപ്പറേഷൻ നടക്കൂ. ഇത് സയാമീസ് ഇരട്ടകളെ കുറിച്ചുള്ള വേൾഡ് സർവേ റിപ്പോർട്ടിൽ പറയുന്നതാ. ഒരു സയാമിനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കാന്നാണ് ഇച്ചായം പറയുന്നത്? അതിന് വഴിയുണ്ട്. ഈ സയാമീസിൽ ഒരു സയാമിന് മറ്റേ സയാം ഭാരമായി തോന്നണം. സുധാര കാലിയൊക്കെ എടുത്ത് പുറത്തു വെച്ചോ. എന്താടാ സുപ്രു, രണ്ടു ദിവസമായിട്ട് നിന്റെ സോഡയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സാധാരണ പച്ചവെള്ളം പോലെ ഇരിക്കണ നിന്റെ സോഡ കുടിച്ചിട്ട് ഈ നാട്ടുകാർ പറഞ്ഞ തെറി മുഴുവൻ ഞാനാ കേട്ടിരുന്നത്. ഇനി എനിക്ക് വെച്ചടി വെച്ചടി കേറ്റല്ലേ. അതെന്താ, തനിക്കല്ലേ ലോട്ടറി അടിച്ചോ? എന്ത് ലോട്ടറി, അതിനേക്കാളും വലിയ ലോട്ടറിയിലെ വന്ന് വീണിരിക്കുന്നത്. ദേവലോകത്തിനേ സോഡ നന്നായി, ഇനി സോഡാക്കുപ്പി കൂടി നേരെയാക്കണം. സോഡാക്കുപ്പി നിന്റെ പ്രൊഡ്യൂസറാണ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ. നിന്നെ ഉണ്ടാക്കിയ ആളുടെ പേര് ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറയും, ഹിന്ദിയിൽ പിതാജി എന്നും പറയും, തമിഴിൽ അപ്പാണ്ട് സൊല്ലുവേ. നീ വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോട പിച്ചക്കാരന്റെ മോനെ. സോഡാക്കുപ്പി ഉണ്ടോന്നാ ചോദിച്ചത്. ഇവന്റെ സ്കൂളിലെ എക്സിബിഷനാ, ഒരു കൂട്ടം ഉണ്ടാക്കാനാണ് അത്രേ. ഇവിടെ സോഡാക്കുപ്പി വിൽക്കാനില്ല. അമ്മേ ആ കടയിൽ കാണും സോഡാക്കുപ്പി. രാവിലെ മുതൽ തുടങ്ങിയതാ സോഡാക്കുപ്പി അന്വേഷിച്ച്. സോഡാക്കുപ്പി സോഡാക്കുപ്പി വായി എടുത്താ ഇതേ അവര് പറയാനുള്ളൂ. വാടാ അവന്റെ ഒരു സോഡാക്കുപ്പി. ഈ അലച്ചിൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് കൃത്യം 7 ദിവസമായി. ആ ഇരട്ടകളുടെ പൊടി പോലും ഈ പ്രദേശത്തെങ്ങും ഇല്ല. ഇനി വല്ല കിഡ്നി പിടുത്തക്കാരൻ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോന്നാ എന്റെ ബലമായ സംശയം. ലാഭമല്ലേ, ഒരു വരിക്ക് 4 കിഡ്നി. എടാ മണ്ടം കൊണേപ്പി, എന്തോ അതും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കിഡ്നി അല്ലേ ഇവിടെ. അതുകൊണ്ട് നമ്മളെ പോലുള്ളവർക്ക് എന്ത് പ്രയോജനം? വെറുതെ കുപ്പിയിലിട്ട് എക്സിബിഷനിൽ കൊണ്ടുവെക്കാവുന്നല്ലാതെ. ആരാടാ ഇ കെ നാരായണൻ എന്ന് പറയുന്ന ആള് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇ കെ നാരായണനോ? പോലീസാണോ? പോലീസല്ലേ, നോക്കു മച്ചാനെ. എടാ ഇത് ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയി എന്നുള്ള മെസ്സേജ് ആണ്. അയ്യോ, നിന്നെ പോലുള്ള കുറെ വിഡ്ഢികൾക്ക് കൊണ്ടു നടക്കാനുള്ള ഒരു യന്ത്രമാണ് ഈ പേജർ എന്ന് എനിക്കിപ്പം മനസ്സിലായി. നീ ഇനി കൈ വെച്ചേ. വേഗം ചെന്ന കൈയോടെ പോക്കാം. പ്രാങ്കോയെ പറ്റിച്ച് കടന്നു കളയാന്ന് പിടിച്ചു പുറത്താക്കെ. നമുക്ക് ഈ ആട്ടോയി കേറാണ്ട് ഓടിപ്പോ. നിന്റെ ഈ സിഗരറ്റ് വലിയ ഒന്ന് നിർത്താമോ? ഒരു പുതിയ സ്വഭാവം. ഹലോ, ദേവലോകത്ത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മാനേജ ചേച്ചി എന്റെ അടുത്ത്. ഉർവ ചേച്ചി എന്തെടുക്ക? തമിഴ്നാട്ടിൽ പോയിരിക്കാണെന്നോ? ആ പോ കേട്ടോ. ദേവലോകത്ത് തമ്പ ചേച്ചിയ. ഹലോ പ്രേമേട്ടാ, ഇത് ഞാനാ നാൻസി. ശല്യമോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. മിക്കവാറും പാരി ആയേക്കുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്താ പറഞ്ഞത്? ഒരിക്കലും അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഐ ലവ് യു. ഒരുമാതിരി മറ്റേ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടാ. മറ്റേ സ്വഭാവം കാണിച്ചത് നീയാ? ആരാടാ വിളിച്ചത്? അത് പറയാ, എനിക്ക് മനസ്സില്ല. സംഗതി ദൈവങ്ങളാണെങ്കിലും രമ്പച്ചേച്ചിയുടെ ഫോൺ കട്ട് ചെയ്ത് ശരിയായില്ല. നിനക്ക് ഞാനൊരു പാര അയക്കുമെന്ന് ഫോണിലൂടെ പറഞ്ഞത് ഞാൻ കേട്ടതാ. ഇത്രയൊക്കെ ഉള്ളു ബന്ധങ്ങളെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നമുക്ക് പിരിയാം. പിരിയാന്താ നിങ്ങൾ വല്ല കയറാ? നിന്റെ മനസ്സ് ഇത്രയും വിഷം കെട്ടിക്കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. നീ പാരയ, നീ ദുഷ്ടനാടാ. ഗണപതി ദൈവങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാ. ദൈവങ്ങൾ എങ്ങനെയാണ് പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? എടാ 22 62 57 നമ്പർ ഒന്ന് വിളിയണം. അത് ആരുടെ നമ്പറാണെന്ന് എനിക്കിപ്പോ അറിയണം. അതെന്റെ ഒരു കൂട്ടുകാരന്റെ നമ്പറാണ്.
അത് ആരാണെന്ന് നിന്നോട് പറയാൻ തൽക്കാലം എനിക്കിപ്പൊ മനസ്സില്ലടാ. ഉയരാ. എന്താ എല്ലാം വിധിയാണ്, അല്പം വിശ്രമിക്കാൻ. എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലാണെന്നാണ് എല്ലാരും പറയണത്. അതിനൊരു കുറവ് വരണ്ട. എടാ അലവലാതി, അവള് വരുമ്പോ അവളുടെ മുമ്പിൽ സുന്ദരനാവാനല്ലേ നിന്റെ പരിപാടി? നീ ഇപ്പൊ അങ്ങനെ സുന്ദരനാവേണ്ട. എങ്ങോട്ട് താടാ, ഞാനിട്ട് തരാം. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ് പതിവ്. ഇപ്പൊ നിനക്ക് എന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ലല്ലേ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. നമ്മള് രണ്ടാളും ഒന്നല്ലേടാ. എനിക്കറിയാടാ നീ നല്ലവനാണെന്ന്, എന്റെ ഉയർച്ചയും സന്തോഷങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്കറിയാവടാ. നീ നന്നായിട്ടറിയാം. പിന്നെ അടുത്ത് തന്നെ നീ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കേണ്ടി വരും. നിന്നെ ഞാൻ നല്ലവണ്ണം അനുഗ്രഹിച്ചു തരാമടാ മരപ്പട്ടി. ഇപ്പൊ നിന്റെ ഭംഗി ഒന്നുകൂടി കൂടി. വയർക്ക് വയർക്ക്. നിന്നെ കാണുമ്പോ അവള് കളിയാക്കി ചിരിക്കണം. അത് കണ്ട് എനിക്ക് രസിക്കണോടാ. രസിക്കണം. നീയും കൂടി ശകലം പൗഡർ ഇട്ടോ. സൗന്ദര്യമില്ലാത്ത നിനക്ക് കുറച്ച് സൗന്ദര്യം വരുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ദാസ. സുന്ദരനായ എനിക്ക് വെറുതെ എന്തിനാടാ ഈ പൗഡർ? കൃത്രിമ സൗന്ദര്യത്തിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ലടാ പ്രേമ. എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ സന്തോഷത്തിനല്ലേ ദാസ. കുറച്ച് ഇട്ടേ പറ്റൂ. അവള് നിന്നെ കളിയാക്കി കൊല്ലുന്നത് എനിക്ക് കണ്ട് ആസ്വദിക്കണമടാ. ഇപ്പൊ നിന്നെ കാണാൻ മോഹൻലാലിനെ പോലെ ഉണ്ട്, നിന്നെ കണ്ടാ മമ്മൂട്ടിയെ പോലെ ഉണ്ട്. എന്താ പ്രവേട്ടാ മുഖത്ത് വാരി തേച്ചിരിക്കുന്നേ? നീ എന്നെ പറ്റിക്കയായിരുന്നല്ലേടാ. ഇയാളുടെ മുഖത്തുണ്ടല്ലോ. എടാ പ്രേമ, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ വാരിക്കുഴി ദാസനായിരിക്കില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ ആ. ഹാപ്പി ബർത്ത്ഡേ. ആഹാ, ഇംഗ്ലീഷ് ഒക്കെ അറിയാലേ. ഞാൻ 10 പാസ്സായതാ. ഓ, പിന്നെ എന്താ കോളേജ് പോവാതിരുന്നത്? അതിനീ മണ്ട തോറ്റു പോയില്ലേ. ഇവൻ വെറുതെ മോണ പറയുക. ഞങ്ങൾ ഒന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇവൻ കുരുത്തക്കേട് കാണിച്ചതിന് ഇവനെ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. അതോടുകൂടെ എന്റെ പഠിത്തവും പോയി. എടാ ദാസ, രണ്ടി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഒഴിവായി കിട്ടാൻ എന്താണ് ഒരു വഴി? ഇവനെ ഒന്ന് പറഞ്ഞു വിടാൻ എന്താ ഒരു വഴി? എന്റെ കൂടെ അവളാണ് ഈ കട്ടിലിൽ കിടക്കേണ്ടത്. ഈ ചെറുകുടലിൽ നിന്ന് വൺകുടലിലേക്ക് ഒരു പാസേജ്. പ്രേമദാസന്മാരുടെ ഓപ്പറേഷനെ കുറിച്ചുള്ള ഒരുപാടായി കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ എഴുന്നേറ്റ് സംശയത്തിൽ
ഈ അബ്ഡോമിന്റെയും സ്റ്റൊമക്കിന്റെ ഇടയിൽ ഒരു വല്ലം കട്ട ഒന്ന് കിടന്ന് ഉറങ്ങി നോക്ക്. രാവിലെ തുടങ്ങിയതാ ഒരു അബ്ഡോമിനും സ്റ്റോമക്കും. അയ്യോ ചക്കപ്പോത്ത് പോലെയുള്ള ഉറക്കം. ഗോദറേജിന്റെ താഴെ വേണ്ട ണ്ടാരോ ഡബിളോ മച്ചാല മച്ചാല അങ്ങനെ രാത്രി കയറിപ്പെട്ടു. കുറച്ച് ഡീസൽ അടിച്ചു മാറ്റാൻ വേണ്ടി ഇന്നലെ രാത്രി കയറിയതാ, കുടുങ്ങിപ്പോയി. നല്ല കാലം ദൈവം എന്നോട് എത്തിച്ചത്, ഇല്ലെങ്കിൽ ഇതിനുള്ളത് ചെയ്ഞ്ഞ് നാറിയാലെ. നിന്റെ ഓണർ വരുന്ന മുമ്പ് സ്ഥലം എന്നെ പിടിക്കാൻ പറ്റില്ല. സ്പീഡ് ആവുമ്പോ റോഡത്തിന് കേട്ടോ. അവന്മാര് ഡൽഹിയില അല്ല ന്യൂഡൽഹിയില്. അളവ് പറയുന്നതാ, ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുമാവരെ ഞങ്ങൾ ഇന്ന് പഠിച്ച കാശ് കാണാം. അത് ഞങ്ങൾ ചെലവാക്കി നിങ്ങൾക്ക് നിങ്ങളെ കാശ് കിട്ടണം, അത്രല്ലേ ഉള്ളു. അതെ നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റാറേ വലിയ കളവന്മാര്. നമ്മുടെ ഇരട്ടകളെ തട്ടിക്കൊണ്ടു പോയ താസ, നീ വെറുതെ ഉടക്കാൻ നിക്കണ്ട. ഞാനിന്ന് ഈ പച്ച ഷർട്ടേ ഇടൂ. അത് നീ അങ്ങ് ഒറ്റക്ക് തീരുമാനിച്ചാ മതിയോ? എന്തായാലും ശരി, ഞാൻ ഇന്ന് ഈ നീല ഷർട്ടേ ഇടൂ. താസ പോടാ, എനിക്ക് ഇന്ന് ഈ ഷർട്ട് തന്നെ ഇടണം. എനിക്ക് ഈ നീല ഷർട്ട് ഇട്ടാ മതി. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഈ നീല ഷർട്ട് ഇട്ടോ, ഞാൻ ഈ പച്ച ഷർട്ട് ഇട്ടോളാം. ഏടാ മണ്ട, എന്റെ സമ്മതവും സഹായവും ഇല്ലാതെ നിനക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റൂലടാ. ഹലോ, ആ പ്രേമേട്ടാ, ഞാൻ നാൻസിയാ. ഇന്ന് 11 മണിക്ക് സുഭാഷ് പാർക്കിൽ പ്രേമേട്ടൻ തീർച്ചയായും വന്നിരിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്. തീർച്ചയായും ഞാൻ വരും. ഹലോ, ഇത് ഞാനാ, ദാസനാ. ദാസനാ സംസാരിക്കാൻ വേറെ സ്ഥലം പറഞ്ഞു. ദാസേട്ടാ, ഇന്ന് കൃത്യം 11 മണിക്ക് ദാസേട്ടൻ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാ. വരണം, വരാതിരിക്കരുത്. പിന്നെ വരില്ലേ, 100 വട്ടം വരും. എടാ പ്രേമ, ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. വൃത്തികേട് കാണിച്ചാ നീയാ. ഇച്ചായ, എല്ലാം അല്പം കൂടി പോകുന്നു തോന്നൽ. എന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു തോന്നൽ? മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. നമ്മൾ അവരെ മനഃപൂർവ്വം പറ്റിക്കല്ലേ. എന്തായാലും നിങ്ങൾ രണ്ടിനെയും ദൈവം വെറുതെ വിടില്ല. ഞാൻ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എനിക്ക് കിട്ടുന്ന പേരും പ്രശസ്തിയേക്കാൾ ഉപരി ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ വേർപെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു സാധാരണ ജീവിതം കിട്ടില്ലേ? പിന്നെ അവരെ കൊണ്ട് ഓപ്പറേഷൻ സമ്മതിപ്പിക്കാൻ ഈ ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ഒരിക്കലും ഈ സത്യാവസ്ഥകളൊക്കെ അറിയുമ്പോ ഇത്രയ്ക്ക് ആത്മബന്ധമുള്ള അവർക്കത് താങ്ങാൻ കഴിയുമോ? കഴിയും. പുതിയൊരു ജീവിതം കിട്ടുമ്പോൾ ആ സന്തോഷത്തിൽ അവരെല്ലാം മറക്കും, മറന്നിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് വേഗം നടക്കടാ. ഇല്ല കാര്യം, പതുക്കെ നടക്കടാ. എടാ നിന്റെ തടിയും വലിച്ചു നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. എഴഞ്ഞെഴഞ്ഞ് ഞാൻ ബീച്ചിലേക്കാ. എനിക്ക് പാർക്കിൽ പോകണം. എന്നാ നീ പാർക്കിൽ പോയിക്കോ, ഞാൻ ബീച്ചിൽ പോകും. നീ ബീച്ചിൽ പോകാം, ഞാൻ പാർക്കിൽ പോകാം. ആ ഞാൻ ബീച്ചിലേക്ക് പോവാന്നാ, നീ പാർക്കിലേക്ക് പോയിക്കോ. നമുക്ക് പിരിയാം, അതാ നല്ലത്. ശരി ശരി, നമുക്ക് നിന്റെയൊക്കെ ഫാദറാണ് പിരി. എല്ലാവരും പറയുന്നു എനിക്ക് പിരിയാണെന്ന്. എനിക്കല്ല, നിനക്കൊക്കെയാണോ പിരി? ഈ പിരിക്ക് കാരണക്കാരൻ നീയാണടാ. ഞാനോ?
ആർക്കടപിരി പാവം തലക്ക് വട്ടു പിടിച്ച ആർക്കായാലും ഭ്രാന്ത് വരും. അയാൾക്ക് ഭ്രാന്ത് കൂടി മരിച്ചാ മതിയായിരുന്നു. നല്ല ആളുകളാ, എത്ര നേരമായി ഞാൻ അവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് പാർക്കിൽ പോവാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. നമുക്ക് ബീച്ചിലേക്ക് പോവാം. അവിടെ ആവുമ്പോ കടലമ്മയും കാണാം, കപ്പലള്ളി നിന്നാം. ബീച്ച് പോണ്ട, പാർക്കിൽ പോവാം. ബീച്ചിൽ പോയാ മതി. എന്താ ഇതൊക്കെ? പ്രേമേട്ടൻ പറഞ്ഞതുപോലെ എനിക്കും പാർക്കിൽ പോയാ മതി. രുദ്രാക്ഷൻ. എന്താണ് പ്രശ്നം? പോലീസി സബ് ഇൻസ്പെക്ടറാ. ഓഹോ, അതാണോ പ്രശ്നം? അല്ലച്ചോ, ഏതോ രണ്ട് ഇരട്ടകളെ കണ്ട് പേടിച്ചതാ. ചിരട്ടകളെ കണ്ട് പേടിച്ചോ? ചിരട്ടകളല്ലച്ചോ, ഇരട്ടകളാ. കപ്പ്യാരെ, ഇത് അത് തന്നെയാ, ഒരു സംശയമില്ല. കുരിയച്ചൻ ഔസേപ്പത്തിന് എന്ന് പേരുള്ള ഇരട്ടകൾ കഴിഞ്ഞ മാസം മരിച്ചിരുന്നു. പേടിക്കണ്ട പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. അവർക്ക് ഏറ്റവും വെറുപ്പ് പോലീസുകാരോടായിരുന്നു. ഇത് അവര് തന്നെയാ. പറഞ്ഞയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കുഴിമാറത്തിൽ പ്രാർത്ഥനയൊക്കെ വേണ്ടി വരും. മര്യാദക്ക് നീ പോകുന്ന നല്ലത്. നീ എന്ത് വിളിച്ച ഇടിച്ച് തട്ടലോട്ടിക്കും. ഞാൻ മര്യാദ പോണ. ഞാൻ എവിടെ പോവാനാ? നീ പോവില്ലല്ലേ. ഒച്ചവെക്കല്ലേ ഒച്ചവെക്കല്ലേ, പബ്ലിക് ന്യൂസൻസിനെ പെറ്റിക്കെട്ടെടുക്ക. ഞാൻ നീ പോകൂ, ഞാൻ നോക്കട്ടെ. അവൾക്ക് നിന്നോടാണുള്ള സ്നേഹം, അതുകൊണ്ടല്ലേ നീ പറഞ്ഞപ്പോ അവള് പാർക്കിലേക്ക് വന്നത്. എനിക്കെല്ലാം മനസ്സിലായടാ. കരഞ്ഞിട്ട് കാര്യമില്ല ദാസ, എല്ലാം വിധിയാണെന്ന് വിചാരിച്ചാ മതി. ഏതായാലും ഞങ്ങളുടെ കല്യാണത്തിന് നിന്നെ പ്രത്യേകം ക്ഷണിക്കും. നിനക്ക് ഡ്രസ്സോ വേറെ എന്ത് വേണമെന്ന് ചോദിച്ചാലും ശരി, ഞാൻ വാങ്ങിച്ചു തരാം. പോട ദുഷ്ട, ഇനി എനിക്ക് ജീവിക്കണ്ട. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുക. അത് വളരെ നല്ല കാര്യമാ. പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ദുഃഖം മൂലം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കഴിക്കും ദാസ. നീ ചത്ത, നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നവരെ ഞാൻ ഏറ്റു. ഞാനിപ്പോ കഴിക്കും. വേഗം കഴിക്കടാ, രാഹുകാലത്തിന് മുമ്പ് കുടിച്ചാൽ നേരെ സ്വർഗത്തിൽ പോവാ. ഞാനിപ്പോ കഴിക്കും. പച്ച താമസിപ്പിക്കാതെ വേഗം കൂടി ദാസ, നല്ല കുട്ടിയല്ലേ. ഞാൻ കഴിച്ചോളാം, പക്ഷേ ഞാൻ ഈ വിഷം കഴിച്ച കൂടെ നീയും ചാവോടാ. ഞാൻ ഈ വിഷം കുടിച്ച അത് നേരെ ചെല്ലുന്നത് നമ്മളുടെ രണ്ടാളുടെയും വയറ്റിലേക്കായിരിക്കും. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കൂല്ലടാ. നമുക്ക് ഒരുമിച്ച് ചാകാം. വേണ്ട ദാസ, കുടിക്കണ്ട കുടിക്കണ്ട. എനിക്ക് അവളെ കല്യാണം കഴിക്കണം, എനിക്ക് മരിക്കണ്ട. ദാസ, നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഓളാ പുല്ലേ, അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങ് ചാവുമെന്ന് നീ കരുതണ്ട. അവൾ എന്റെയാ, ഞാനായിരിക്കും അവളെ കല്യാണം കഴിക്കുന്നത്. ഇത് വാരിക്കുഴി ദാസന്റെ ശബദമാണടാ. അവളുടെ കഴുത്തിൽ ഒരുത്തൻ താലി കിട്ടുന്നെങ്കിൽ അതേ ഞാനായിരിക്കും. മഞ്ചാടിക്കടവും ഭഗവതിയാണ് സത്യം, പ്രേമന്റെ ശബദമാണത് സത്യം സത്യം സത്യം. എങ്കിൽ നമുക്ക് കാണാവടാ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കൊല്ലും ചാകുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനൊരു തീരുമാനം എടുക്കാനാ ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. എനിക്ക് നിങ്ങൾ രണ്ടാളെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ രണ്ടാളിൽ ഏതെങ്കിലും ഒരാളെ അല്ലേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. ഇങ്ങനെ ഒന്നായിരുന്നാൽ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം വേർപിരിയണം. വേർപിരിഞ്ഞ് വന്നാൽ നിങ്ങളിൽ ഒരാളെ ഞാൻ വിവാഹം കഴിക്കാം. ആം, അതാരായിരിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാ. അതേടാ, അവള് പറഞ്ഞ ആള് ഞാനായിരിക്കും. ഓപ്പറേഷൻ ചെയ്താലും ഒരാൾ മരിക്കുമെന്നല്ലേ ആ ഡോക്ടർ പറഞ്ഞത്? അതേടാ, ഓപ്പറേഷനിൽ നീ മരിക്കും, എന്നിട്ട് ഞാൻ അവളെ കെട്ടും. ഇല്ലടാ, ഓപ്പറേഷനിൽ നീ ചാവും, എന്നിട്ട് ഞാൻ അവളെ കെട്ടുവടാ. ചാകുന്നത് നീ ആയിരിക്കും ഇവിടെ, അവളെ കെട്ടുന്നത് ഞാനും. എനിക്ക് ഇപ്പൊ തന്നെ കാണാവടാ. മച്ചാനെ കാശ് കൊടുത്തോട്ടെ. മച്ചാനെ പേടിവള്ളി കാലി ഇവിടെ പറഞ്ഞു പോകൂടാ. നിർത്ത നിർത്ത, നോക്കി പിടിച്ചു മാറ്റണ തെണ്ടി. ഞാൻ ഇടപെടും കേട്ടോ.
ഈ ഓപ്പറേഷൻ ഒന്ന് കഴിയട്ടടാ പ്രേമ, നീ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ ജീവിക്കും, നീ മരിക്കും, ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. ഞാനും നേർച്ച തരാൻ പോവുക. ഈ ഓപ്പറേഷൻ കഴിയുമ്പോ ദൈവമേ നീ മരിക്കണേന്ന്. നീ മരിക്കും, ഞാൻ ജീവിക്കും, അത് ഉറപ്പാ. ഇരട്ടകളെ, ഞാൻ ഊഹിച്ചു നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന്. എനിക്കറിയാം ഈ ഫ്രാങ്കോയുടെ കണ്ണി മണ്ണിട്ട് കടന്നു കളയാൻ തരുന്നില്ലേ. ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഈ ഓപ്പറേഷൻ നടന്നാൽ ഡോക്ടർക്ക് നിറയെ കാശ് കിട്ടും, പേരും കിട്ടും. ഇതാ പെണ്ണും ഡോക്ടറും തമ്മിലുള്ള ഒത്തുകളിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഓപ്പറേഷന് സമ്മതിക്കരുത്. താനധികം വർത്തമാനൊന്നും പറയണ്ട, താനും ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കാൻ നോക്കിയതല്ലേ. അതേടാ, നിങ്ങളെ വെച്ച് കുറച്ച് കാശുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. അതെ, പക്ഷെ അതിന്റെ പ്രയോജനം നിങ്ങൾക്കും കൂടി ഉള്ളതാണ് ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ വെച്ച് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. നീ താങ്ങാതെ ഫ്രാങ്കോ കള്ളനാണെങ്കിലും മനസാക്ഷിയുള്ളവനാണ്. താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഞാനും തീരുമാനിച്ചോ? ഓപ്പറേഷൻ നടത്തിയാ നീയൊക്കെ ചത്തുപോടാ പുളുത്തൂസുകളെ. എന്നാൽ ഇത് നടത്താണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വാടാ. യെസ് ഡോക്ടർ വെട്ടത്തിയ, കൺഗ്രാലേഷൻസ് ഒന്നും പറയാറായിട്ടില്ല. അതെ അതെ, എന്റെ ഭാഗ്യം തന്നെ. അല്ലെങ്കിൽ അവർ ഇത്ര പെട്ടെന്ന് സമ്മതിക്കില്ലായിരുന്നല്ലോ. ഉവാ, എല്ലാം എഴുതി മേടിച്ചിട്ടുണ്ട്. അവർക്ക് ഒപ്പിടാൻ അറിയാൻ പാടാത്തോണ്ട് തമ്പ് ഇംപ്രഷൻ എടുത്തിരിക്കുന്നത്. ആ പിന്നെ ഡോക്ടറെ, പബ്ലിസിറ്റിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും കൊടുത്തുകളല്ലേ, ഇപ്പൊ അതൊന്നും ആരും ശ്രദ്ധിക്കില്ലെന്നേ. ഇത്രയും സെൻസേഷൻ ഉള്ള ഒരു ന്യൂസ് അല്ലേ, കുറച്ച് കവറപ്പാവുന്നതിൽ തെറ്റൊന്നുമില്ല. ഏ, നേരിട്ട് കാണണമെന്നോ? കാണാടോ, ഏറ്റൊന്ന്. ഓക്കെ ഡോക്ടർ. ഓ, തന്റെ പ്രശ്നം എന്താ പറ? നിർഭാഗ്യവശാൽ ഈ സർജറിയിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിന്റെ പേര് ദോഷം നമുക്ക് മാത്രമല്ല, അത് ഈ ഹോസ്പിറ്റലും കൂടിയാ. ഇനിയും വൈകിട്ടില്ല. തനിക്കെന്താ കത്രിയെടുത്ത കൈ ഉറയ്ക്കോ, എങ്കിൽ വേറെ വല്ല പണിക്കും പോകുന്നത് നല്ലത്. ഡോക്ടർ രായേന്ദ്രൻ, MBBS എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി എന്നാണ്, അല്ലാതെ മാസ്റ്റർ ഓഫ് ബാർബറിംഗ് ആൻഡ് ബാച്ചലർ ഓഫ് ഷേവിംഗ് എന്നല്ല. ചുമ്മാ മനുഷ്യനെ കുറച്ചൊക്കെ ധൈര്യം വേണ്ടോ? ഗുഡ് മോർണിംഗ് പ്രേമദാസ. പ്രേമദാസ, നിങ്ങൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. നാളെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ മനുഷ്യ പോലെ നടക്കാം, വണ്ടി ഓടിക്കാം, ബൈക്ക് ഓടിക്കാം, വേണ്ടി വന്ന വിമാനം വരെ ഓടിക്കാം. കല്യാണം കഴിക്കാൻ പറ്റുമോ? നീ ആള് കൊള്ളാവല്ലോടാ, ഒന്നല്ല 10 കല്യാണം വരെ കഴിക്കാം. ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവനെ കൊന്നിട്ടായാലും എന്നെ രക്ഷപ്പെടുത്താം. രണ്ടുപേരും അത് ശരിയാവൂല, ഇവൻ ജീവിച്ചിരുന്ന എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. ഡോക്ടറെ, ഞാൻ മരിക്കുമോ? ഇതെന്തൊരു ചോദ്യമാണ്, നീ ഇപ്പൊ തന്നെ മരിച്ചിരിക്കല്ലേ. പ്രേമനോട് ആരാ മരിക്കുമെന്ന് പറഞ്ഞത്? യവൻ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. നീ മരിക്കില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും, പോരെ. അപ്പൊ എന്നെ കൊല്ലുന്ന? നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടും. ഓക്കെ. ഹോസ്പിറ്റൽ പോയിരുന്നു അല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഓപ്പറേഷൻ കഴിയുന്നവരെ അവരെ ഹോസ്പിറ്റലിൽ പോയി കാണരുതെന്ന്. ഇച്ചായ, എനിക്ക് വേണ്ടി മരിക്കാൻ പോലും ആ പാവങ്ങൾ ഇപ്പോ ഒരുക്കാണ്. ഇത്രയും ആത്മബന്ധമുള്ള അവരെ തെറ്റിപ്പിച്ചതിൽ കർത്താവ് എന്നോട് പൊറുക്കുവോ? കർത്താവ് നമ്മോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളല്ലേ ഈ അവസരത്തിൽ എനിക്ക് ആത്മധൈര്യം തരേണ്ടത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ കോൺഫിഡൻസ് നശിപ്പിക്കരുത്. ഡോക്ടർ, ഡോക്ടർ ഇന്ന് നടക്കുന്ന സർജറിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് എത്രമാത്രം സക്സസ് ആകും എന്നതിനെ കുറിച്ച് അങ്ങേക്ക് ഒന്ന് വിവരിക്കാമോ? വിദേശത്തു നിന്ന് എന്തെങ്കിലും സാങ്കേതിക സഹായം താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ഡോക്ടർ, ഞാൻ ദേശനാഥൻ പത്രത്തിൽ നിന്ന്, അതുകൊണ്ട് ആദ്യത്തെ കവറേജ് ഞങ്ങളുടെ പത്രത്തിൽ തന്നെ വേണം. സർ, പ്ലീസ് പ്ലീസ് ഡോണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്ന ഒരു മൂഡിലല്ല ഞാൻ. ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്കൊരു പത്രസമ്മേളനം തന്നെ വിളിച്ചു കൂട്ടാം. സോ ദേവിയെ തന്നെ ഉപദ്രവിക്കരുത്. ഡോക്ടർ വർഗീസ് വെട്ടത്തിന് ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടർ റൗണ്ട്സിലാണല്ലോ. റൗണ്ടിലാ? അതെ, വെട്ടം വട്ടത്തിലാണെന്ന്. ആ കാല് ഫ്രാക്ചറായി ജോയി ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ ഓക്കെ. 2 മിനിറ്റ്സ്. നമസ്കാരം. എന്താ? ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഓപ്പറേഷനിൽ നിന്നും പ്രേമദാസന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കണം. ഈ ഓപ്പറേഷൻ നടക്കാൻ പാടില്ല. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ഫ്രാങ്കോ, ഇത് സുജാതൻ.
ഞങ്ങൾ ഇരട്ടകളുടെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഭയങ്കര ഫ്രണ്ട്സാണ്. അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അത് നടത്തണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് നടത്തണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിക്കാൻ വരട്ടെ ഡോക്ടർ, ഞങ്ങൾ പറഞ്ഞിട്ട് ഇതിനെ രണ്ടിനെയും പിടിച്ച് പുറത്താക്ക. അതെ, കോട്ട് വിട്ട് കൊള്ളും തൂക്കി നടന്നാൽ മാത്രം ഡോക്ടർ ആവൂല, മനസാക്ഷി വേണം, മനസാക്ഷി. പരീക്ഷണത്തിൽ പേരെടുക്കണമെങ്കിൽ ഈ പാവപ്പെട്ട ഇരട്ടകളെ തന്നെ കിട്ടിയുള്ളൂ. എടോ, അങ്ങനെ പരീക്ഷ നടത്താനാണെങ്കിൽ വല്ല പട്ടിനെ പൂച്ചിനെ ഒക്കെ വെട്ടിക്കിറി പരീക്ഷ നടത്തണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഓപ്പറേഷൻ നടത്തി പ്രേമദാസന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ പേര് വർഗീസ് വെട്ടത്തൊന്നായിരിക്കില്ല, തന്നെ ഞങ്ങൾ ഇരുട്ടിലാക്കും. വർഗീസ് ഇരുട്ടത്ത് പിന്നെ ടോർച്ച് വേണ്ടി വരും. എന്റെ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ കരുതിയോ? നടക്കണം. നിന്നെ കൊലക്ക് കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെടോടാ. ഞാൻ തിരിച്ചു വരുമാടാ, തിരിച്ചു വരും. ഇല്ല, നീ തിരിച്ചു വരൂല, നീ ചാവും, ചാവും, നീ ചത്തുപോടാ. നീ രക്ഷപ്പെടൂല, എനിക്ക് ആ പേടി. നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താടാ? നീ പോടാ, പോടാ, മരിക്കാൻ പോണ ശവമേ. ഇനിയെല്ലാം ഈശ്വരന്റെ കരങ്ങളിലാണ്. ഒന്ന് നിന്നെ പ്രേമ ദാസൻ ചാത്തോ. ഒന്ന്
പ്രേമന്റെ ശവടക്ക് കഴിഞ്ഞു. സാറേ, രണ്ടെണ്ണം കൂടി തമ്മി തലണ കണ്ടപ്പോ പിടിച്ച് മാറ്റാൻ ചെന്നതാ. പിള്ളേരുടെ ഭാഗ്യം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. നാൻസിയെ ഉടനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് കൊല്ലുമെന്നും പറഞ്ഞ എന്നെ തല്ലിയത്. സാറേ, ഈ പോക്ക് പോയാൽ ഒരുത്തം മറ്റോനെ കൊല്ലും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി ശരി, വേണ്ടത് ഞാൻ ചെയ്തോളാം, നിങ്ങൾ പോയിക്കോളൂ. ഡോക്ടർ, ഞാൻ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. ഈശ്വരാനുഗ്രഹം കൊണ്ടാണെങ്കിലും ഇത്രയും റിസ്ക് എടുത്ത് ഡോക്ടർ അവർക്കൊരു ജീവിതം നൽകി. പക്ഷേ ഓപ്പറേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ ഉപരി നാൻസിയെ സ്വന്തമാക്കാനുള്ള വാശിയും വൈരാഗ്യവുമാണ് ഇപ്പൊ അവർക്കിടയിൽ. ഇനിയും വൈകിക്കാതെ എല്ലാം അവരോടങ്ങ് തുറന്നു പറയുന്നല്ലേ നല്ലത്. നിന്നെ കുത്തി മറുത്തു, നിന്നെ കൊന്നാലേ നാൻസി ഇവിടെ വരുള്ളൂ. പതിനാറടിയന്തരം കഴിഞ്ഞാൽ നാൻസി ഇങ്ങോട്ട് വരൂ. വഴക്കം വെച്ചിട്ട് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ പതിനാറടിയന്തരം ഞാൻ ഇന്ന് ഇവിടെ നടത്തും. സ്റ്റോപ്പ്. എന്തായി കാണിക്കുന്നത്? വിടൂ. ഇവനെ തല്ലി കൊല്ലും ഞാൻ. ഇവനെ ഞാൻ കൊല്ലും. വിടാനല്ലേ പറഞ്ഞു? എന്തിനാ നിങ്ങൾ പരസ്പരം തല്ലിച്ചാവുന്നത്? നിങ്ങളിപ്പോൾ തീർത്തും സാധാരണ മനുഷ്യ പോലെ ആയില്ലേ? അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇനി ആരെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ആരും നിങ്ങളെ പരിഹസിക്കില്ല. നിങ്ങൾക്കിനി മാന്യമായി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അച്ഛനെയും അമ്മയെയും പെങ്ങന്മാരെയും സംരക്ഷിക്കുകയും ചെയ്യാം. എനിക്ക് എന്റെ നാൻസിയെ കല്യാണം കഴിക്കണം. അവളെ എനിക്ക് കല്യാണം കഴിക്കണം. നോക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ അവൾ നാൻസിയല്ല, സോഫി. ഡോക്ടർ സോഫി എന്റെ ജൂനിയർ ഡോക്ടറായ അവൾ എന്റെ ബന്ധുകൂടിയാണ്. എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ വേണ്ടി മാത്രമാണ് വിവാഹം ഉറപ്പിച്ചിരുന്ന പെൺകുട്ടി ആയിരുന്നിട്ട് കൂടി അവൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. അവളൊരു പാവമാ. തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എല്ലാം മറച്ചു വെച്ചത്. നിങ്ങൾ അവളെ മറക്കണം, മറന്നേ പറ്റൂ. അവളോട് പൊറുക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്ത് കുട്ടി ഇത്? ചേച്ചി, പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ അവരോട് ചെയ്തത്. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണം. നീ എന്ത് തെറ്റിയതെന്നാ ഈ പറയുന്നത്? നീ കാരണമല്ലേ അവർക്ക് പുതിയൊരു ജീവിതം കിട്ടിയത്. അവരെ രക്ഷിക്കാൻ ഇച്ചായന് നീയും കൂടി കളിച്ച നാടകത്തിൽ നേട്ടമുണ്ടായത് ആർക്കാ? അത് അവർക്ക് തന്നെയല്ലേ. എന്റെ കുട്ടി, നീ ഇനി ഒരിക്കലും അവരെ കാണാതിരുന്നാ മതി. എല്ലാം മറന്നോളൂ അവര്. തൽക്കാലം എന്റെ മോൾ അവരെ കാണണ്ട. എല്ലാരും ചേർന്ന് ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ. ഞങ്ങളെ വെച്ച് എല്ലാരും അവരവരുടെ കാര്യങ്ങൾ സാധിക്കായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. രണ്ടായി കഴിഞ്ഞപ്പോ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സർക്കസിലെ കോമാളിയെ പോലെയാണ് നിങ്ങളെല്ലാരും ഞങ്ങളെ കണ്ടിരുന്നത്. നിങ്ങളെ പോലെ ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങൾക്കൊണ്ട് വേദനകളും വിഷമങ്ങളും. ഒരു അപേക്ഷയുണ്ട്. ഞങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് രണ്ടായി ജീവിക്കണ്ട. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നാക്കി താ. ഞങ്ങളെ രണ്ടാക്കിയതുപോലെ കുത്തിത്തുന്നി ഒന്നാക്കി താ. ഞങ്ങളെ ഒന്നാക്കി തരാനാ പറഞ്ഞത്? പ്രേമ ദാസ അരുത്, ഒന്ന് ആലോചിച്ചു. ഒരു നല്ല കാര്യമല്ലേ ഈ ഡോക്ടർ ചെയ്തത്? സാധാരണ മനുഷ്യരുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടിയില്ലേ, അതിന് അദ്ദേഹത്തോട് നന്ദി പറയല്ലേ വേണ്ടത്? നിങ്ങളുടെ ശരീരത്തെ മാത്രമേ എനിക്ക് വേർപെടുത്താൻ കഴിഞ്ഞുള്ളൂ. നിങ്ങളുടെ മനസ്സ് വേർപെടുത്താൻ എനിക്കെന്നല്ല ആർക്കും കഴിയില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ ഇന്നും എപ്പോഴും പ്രേമദാസന്മാരാണ്. അല്ലാതെ പ്രേമനും ദാസനും അല്ല. ദാസ, നമ്മുടെ കണ്ണുപൊട്ടിക്കാൻ വന്ന പിച്ചക്കാരന്മാര്. സാർ, എന്തെങ്കിലും പിച്ചക്കാരനെ
നമ്മുടെ മഞ്ചാരി കടവിന് ഒരു മാറ്റവും ഇല്ല. ആകെ ബസ് വരാൻ തുടങ്ങിയത് മാത്രം ഉണ്ട് ഒരു മാറ്റം. ഇവരാരാ? അവർക്ക് നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നടന്നിട്ട് വന്നാലോ. അതൊക്കെ പോട്ടെ. പ്രേമ ദേ സാവിത്രിയും സുമിത്രയും വരുന്നുണ്ട്. അവർക്കെങ്കിലും നമ്മളെ മനസ്സിലാവുമോ നോക്കാം. സാവിത്രിക്കും സുമിത്രയ്ക്കും പോലും നമ്മൾ മനസ്സിലായില്ലല്ലോ. അതിനൊരു വഴിയുണ്ട് പ്രേമ.